ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിലുള്ള ഓരോ അധ്യായം ഓരോ ക്ലാസ്സിൽ കവർ ചെയ്യുകയല്ല. ഇതിലുള്ള ഓരോ അധ്യായം ഓരോ വിഷയമാണെന്നേ ഉള്ളൂ. ചില ക്ലാസ്സിൽ ഒരു അധ്യായം കംപ്ലീറ്റ് കവർ ചെയ്യാൻ സാധിച്ചില്ലെന്ന് വരും. ചില ക്ലാസ്സസിൽ ഒന്നിൽ കൂടുതൽ അധ്യായങ്ങൾ കവർ ചെയ്തെന്നിരിക്കും. സോ നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സസിൽ ഇതിലുള്ള 3 ചാപ്റ്റേഴ്സ് കവർ ചെയ്തു. ഇന്ന് ദൈവം അനുവദിച്ചാൽ 4ാമത്തെ ചാപ്റ്റർ കവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതാണ് വേദപുസ്തക കാനോൺ. കാനോൺ എന്നുള്ള വാക്ക് ഓൾമോസ്റ്റ് എല്ലാവരും കേട്ടിട്ടുണ്ട്. സാധാരണ കാനോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ കാനോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബൈബിളിൻ്റെ 66 ബുക്സിനെ കുറിച്ച് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അതിനെക്കുറിച്ച് ഈ ബിബ്ലിയോളജി അല്ലെങ്കിൽ വേദപുസ്തക ശാസ്ത്രം പഠിക്കുമ്പോൾ കാനോൺ എന്നുള്ള വിഷയം വളരെയധികം ശ്രദ്ധയോടെയും ഈ തലമുറയിൽ വളരെയധികം ഡീറ്റെയിൽസിൽ പഠിക്കേണ്ട ഒരു വിഷയമാണ്. അതിന് കാരണമുണ്ട്, വേദപുസ്തക കാനോണിനെ ചോദ്യം ചെയ്യുന്ന ധാരാളം ആളുകൾ നമ്മുടെ ചുറ്റിനുണ്ട്. നോൺ ബ്രദറൻ ആളുകൾ വളരെ ലിബറലായിട്ട് വേദപുസ്തകത്തിൻ്റെ കാനോണിനെ ചോദ്യം ചെയ്യാറുണ്ട്. നമ്മുടെ ചുറ്റിനുള്ള ചില സമുദായങ്ങളിൽ വേദപുസ്തക കാനോണിൻ്റെ കൂടെ അവർ കുറേ മനുഷ്യനിർമ്മിതമായ അല്ലെങ്കിൽ മനുഷ്യരഹിതമായ ബുക്സൂടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അവർ അത് കംപ്ലീറ്റ് ദൈവവചനമാണെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ളവർ വേദപുസ്തക കാനോണിനെ ചോദ്യം ചെയ്താൽ അതിൽ വലിയ അതിശയമൊന്നുമില്ല. എന്നാൽ ആ അറിവില്ലായ്മയുടെ കാരണം കൊണ്ട് പലപ്പോഴും വിശ്വാസികളും ഈ കാനോണിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. ശരിയായി, ഈ പ്രത്യേകിച്ച് ഈ വേദപുസ്തക കാനോണിനെ ചോദ്യം ചെയ്യുന്ന ആളുകൾ അവർ ചോദിക്കുന്ന കുടുക്ക് ചോദ്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞ് വിശ്വാസികൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, അച്ഛാ ഈ 66 ബുക്സ് ആര് തിരഞ്ഞെടുത്തു? ആൻഡ് ഇതിലെ ഏറ്റവും പഴയ ബുക്ക് അത് 4,000 വർഷം ആയില്ലേ? ഈ 4,000 വർഷം മുമ്പൊക്കെ ആരെഴുതി? അന്ന് ഹാൻഡ് റൈറ്റിംഗ് ലഭ്യമായിരുന്നു? ആരത് ഗ്യാദർ ചെയ്തു? ഈ കൺഫ്യൂഷൻ ധാരാളം ആളുകളുടെ മനസ്സിലുണ്ട് എന്ന് മാത്രമല്ല, കാനോണിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന പല ആളുകൾ വേദപുസ്തക കാനോൺ എങ്ങനെ എഴുതപ്പെട്ടു, അതെങ്ങനെ അടുത്ത തലമുറയ്ക്ക് ട്രാൻസ്മിറ്റ് ചെയ്തു, അതെങ്ങനെ ഗ്യാദർ ചെയ്തു എന്നുള്ള വിഷയം വേണ്ട രീതിയിൽ പഠിക്കാതെ ധാരാളം സിദ്ധാന്തങ്ങൾ വിശ്വാസികളുടെ മുൻപിൽ വെക്കാറുണ്ട്. ആ സിദ്ധാന്തം കേട്ടിട്ടുള്ള വിശ്വാസികളൊക്കെ ഇപ്പോൾ ഓർക്കുന്നത്, അത് ഒരു മാനദണ്ഡം ഉണ്ടായിരുന്ന ആ മാനദണ്ഡത്തിനനുസരിച്ച് കുറച്ച് വല്യപ്പന്മാർ ഒന്നിച്ചുകൂടിയിരുന്ന് കുറേ ബുക്സ് ഇങ്ങനെ സെലക്ട് ചെയ്തു. ആൻഡ് മനുഷ്യൻ സർവജ്ഞാനിയല്ലാത്തത് കൊണ്ട് മനുഷ്യന് ചിലപ്പം മിസ്റ്റേക്ക് സാധിക്കാമല്ലോ, അപ്പോൾ അങ്ങനെ മിസ്റ്റേക്ക് വല്ലതും വന്നിട്ടുണ്ടായിരിക്കും. ചില ബുക്സ് വിട്ടുപോയി കാണും, പാടില്ലാത്ത ചില ബുക്സ് വേദപുസ്തകത്തിലോട്ട് ചേർത്ത് കാണും എന്നെല്ലാം വിശ്വാസികൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഈ ചിന്തിക്കുന്നതിന് ന്യായമായ കാരണമുള്ളത് കൊണ്ടല്ല, ഈ വേദപുസ്തക കാനോണിൽ വിശ്വസിക്കാത്ത ആളുകൾ ചോദിക്കുന്ന കുടുക്ക് ചോദ്യം കേൾക്കാൻ പോകുന്നത് കൊണ്ടാണ്. ആദ്യമേ കാനോൺ എന്തെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ കാനോൺ നമുക്ക് എങ്ങനെ ലഭിച്ചെന്നുള്ളത് അത് മനസ്സിലാക്കി കഴിഞ്ഞ് ഏത് കുടുക്ക് ചോദ്യം ചോദിച്ച് കേട്ട് കഴിഞ്ഞാലും നമുക്കതിന് മറുപടി പറയാൻ സാധിക്കും. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ. വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ച് നമ്മുടെ പല ഗ്രന്ഥങ്ങളിലും നമ്മുടെ പല ലേഖനങ്ങളിലും നമ്മൾ വായിക്കുന്നത്, AD 90 95 കർത്താവിൻ്റെ ശിഷ്യനായ യോഹന്നാൻ എഴുതിയെന്നാണ്. ആക്ച്വലി അത് കംപ്ലീറ്റ്ലി തെറ്റാണ്. എന്നാൽ അത് ഇങ്ങനെ പറഞ്ഞ് ഒരു കുറുക്കൻ കൂകുമ്പോൾ അതിൻ്റെ കൂടെ ഒരു 4 കൂടെ കൂകിക്കഴിയുമ്പോൾ കുറുക്കന്മാരെല്ലാം കൂകുന്ന രീതിയിൽ, അങ്ങനെ ഒരു മാസ് സൈക്കോളജിയാണ്. പുതിയ നിയമത്തിലുള്ള എല്ലാ ബുക്സും AD 70 മുൻപ് എഴുതി കഴിഞ്ഞിരുന്നു എന്നുള്ളത് നാം വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ആദ്യത്തെ ബുക്ക് മത്തായി എഴുതിയ സുവിശേഷം AD 40 മുൻപ് എഴുതപ്പെട്ടു. ആക്ച്വലി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിന് 5 വർഷത്തിനുള്ളിലാണ് മത്തായിയുടെ സുവിശേഷം എഴുതപ്പെട്ടത്. AD 70 സെൻറ്റ് തോമസ് ഇന്ത്യയിൽ വന്നപ്പം മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ ഒരു കോപ്പിംഗ് കൊണ്ടാണ് വന്നത്. അത് കഴിഞ്ഞ് ബാക്കി ഗോസ്പൽസ് എല്ലാം ഫാസ്റ്റായിട്ട് എഴുതപ്പെട്ടു എന്ന് മാത്രമല്ല, AD 70 ആയപ്പോഴത്തേക്ക് പുതിയ നിയമത്തിലെ കാനോൺ കംപ്ലീറ്റ് ആയി എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. അവർ പ്രോബ്ലം ആധികാരികമായ സോഴ്സസ് ശ്രദ്ധിക്കുന്നതിന് പകരം ഈ വേദപുസ്തകത്തെക്കുറിച്ച് തെറ്റായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്, അത് കേട്ട് പഠിപ്പിക്കുമ്പോൾ അത് പഠിപ്പിക്കുന്നു, ലേഖനങ്ങൾ എഴുതുമ്പോൾ അത് ലേഖനത്തിൽ വരുന്നു, ബുക്സ് എഴുതുമ്പോൾ ബുക്സിൽ വരുന്നു. അങ്ങനെ ഒരു 2 തലമുറ കഴിയുമ്പോൾ വേദപുസ്തകത്തെക്കുറിച്ച് കംപ്ലീറ്റ്ലി തെറ്റായ ഐഡിയസ് ആളുകളുടെ മനസ്സിൽ വരുന്നു. വിശ്വാസികളായ നാം അതുകൊണ്ട് വേദപുസ്തക ശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ വളരെ സീരിയസ്ലി ആൻഡ് വളരെ ആഴത്തിൽ പഠിക്കേണ്ട ഒരു പുസ്തകമാണ് വേദപുസ്തക ശാസ്ത്രം. ആദ്യമേ ഈ ക്യാനൺ എന്നുള്ള വാക്ക് എവിടുന്ന് വന്ന് എന്ന് ഞാൻ ഒന്ന് ഓർപ്പിക്കട്ടെ. ആക്ച്വലി അളവുകോൽ എന്നാണ് ക്യാനണിൻ്റെ അർത്ഥം. ഈ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവനുള്ള ഏക അളവുകോൽ ഈ 66 ബുക്സാണ്. അവൻ്റെ ഉപദേശകാര്യത്തിൽ ഏറ്റവും ആധികാരികമായിട്ടല്ലെങ്കിൽ ആധികാരികമായിട്ടുള്ള ഏക ഗ്രന്ഥം ബൈബിളാണ്. അവൻ്റെ ലൈഫിനെ കുറിച്ച് അവൻ തീരുമാനിക്കേണ്ട ഏക ആധികാരിക ബുക്ക് ബൈബിളാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. അങ്ങനെ വേദപുസ്തകം നമ്മുടെ ജീവിതത്തിൽ ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഒരു അളവുകോലായിട്ട് സെർവ് ചെയ്യുന്നത് അതിൽ നിന്നാണ് ഈ ക്യാനൺ എന്നുള്ള വാക്ക് വന്നത്. ഇന്ന് ക്യാനൺ എന്നുള്ളത് കുറച്ചുകൂടെ വ്യാപ്തിയായിട്ട് അതിൻ്റെ അർത്ഥം അറിയാതെ തന്നെ ആളുകൾ ഉപയോഗിക്കാറുണ്ട്. ബൈബിളിൻ്റെ 66 ബുക്സിനെ ഒന്നിച്ച് കളക്ഷനെ ക്യാനൺ എന്ന് പറയുന്നത്. എന്നാൽ ബേസിക്കലി അതിൻ്റെ അർത്ഥം ഒരു വിശ്വാസിയുടെ ജീവിതത്തിലുള്ള അളവുകോലായ 66 ബുക്സ് എന്നാണ്. ഈ ബുക്സ് എങ്ങനെ വന്നെന്നുള്ളതിനെക്കുറിച്ച് ദൈവവചനം വളരെ വ്യക്തമായിട്ട് പറയുന്ന രണ്ട് വാക്യം ഞാൻ ഓർപ്പിക്കട്ടെ. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ. എബ്രായ ലേഖനം അതിൻ്റെ ഉപദേശം ക്യാനൺ എന്നുള്ളതിൻ്റെമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ദൈവം തന്ന വെളിപ്പാടുമായിട്ട് ബന്ധപ്പെട്ട ഉപദേശം എബ്രായ ലേഖനം 1-ന്റെ 1-2 നാം വായിക്കുന്നത്, ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകൻ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തു, ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. 1-2 കാര്യങ്ങൾ ഞാൻ ഉപദേശതലത്തിൽ ഓർപ്പിക്കട്ടെ. ദൈവം പണ്ട് വെളിപ്പെടുത്തിയെങ്കിലും വേദപുസ്തകത്തിൻ്റെ 66 ബുക്സ് ഒന്നിച്ചല്ല വെളിപ്പെടുത്തിയത്. അതുകൊണ്ടാണ് ഭാഗം ഭാഗമായിട്ട് വെളിപ്പെടുത്തിയതെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേൽ മക്കളുടെ ആ മരുഭൂമി യാത്ര അവസാനിച്ച് കനാനിലോട്ട് പ്രവേശിക്കുവാൻ വേണ്ടി അവർ റെഡിയായപ്പോൾ 6 ബുക്സേ അവർക്ക് ലഭിച്ചിരുന്നുള്ളൂ. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനവും ഇയ്യോബിൻ്റെ പുസ്തകവും. ഈ 6 പുസ്തകവും മോശയാണ് രചിച്ചിരിക്കുന്നത്. സോ ഈവൻ അവർ കനാൻ നാട്ടിൽ പ്രവേശിക്കുന്നതിന് മുൻപ് അവർക്ക് പഴയ നിയമം കംപ്ലീറ്റ്ലി ലഭിച്ചില്ലായിരുന്നു എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അതാ ദൈവവചനം ഓർപ്പിക്കുക, ഭാഗം ഭാഗമായിട്ട് ദൈവം നൽകിയിരുന്നു. യോശുവയാണ് അടുത്ത ബുക്ക് എഴുതിയത്. അത് കനാനിൽ പ്രവേശിച്ചു കഴിഞ്ഞാണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അത് കഴിഞ്ഞ് ജഡ്ജസ്, പിന്നെ അങ്ങോട്ട് BC 400 വരെ വേദപുസ്തകത്തിലെ ബുക്സ് എഴുതപ്പെട്ടു. അങ്ങനെ വേദപുസ്തകത്തിലെ 39 ബുക്സിൻ്റെ ലാസ്റ്റ് ബുക്ക് ആമോസിൻ്റെ പ്രവചനം BC 400 എഴുതപ്പെട്ടത്. ഈ വിഷയം നാം മനസ്സിൽ വെക്കണം. അതിൻ്റെ ഉപദേശതലത്തിൽ ദൈവവചനം ഓർപ്പിക്കുന്നത് ഭാഗം ഭാഗമായിട്ട് വിവിധമായിട്ട് ഇനിയുമുള്ളതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. പ്രവാചകന്മാർ മുഖാന്തരം ഈ പഴയ നിയമത്തിലെ 39 ബുക്സ് ഇത് ആരെങ്കിലുമൊക്കെ അവർക്ക് എന്തോ ഇൻസ്പിറേഷൻ ഉണ്ടായി, മാനുഷതലത്തിൽ വലിയൊരു മനസ്സിലൊരു ചലനമുണ്ടായി, ആ ചലനത്തിൻ്റെ സമയത്ത് അവർ എഴുതി വെച്ചു. അതിൽ ഏറ്റവും നല്ലത് നോക്കി കുറച്ച് പേരിഞ്ഞ് സെലക്ട് ചെയ്തെന്നോ അങ്ങനെയല്ല. പഴയ നിയമത്തിലെ 39 ബുക്സും പ്രവാചകന്മാർ മുഖാന്തരമാണെന്നുള്ളത് ദൈവവചനം ഓർപ്പിക്കുന്നു. നിങ്ങൾ പറഞ്ഞെന്നിരിക്കും, ശലോമോൻ പ്രവാചകനായിരുന്നോ, ദാവീദ് പ്രവാചകനായിരുന്നോ? പലപ്പോഴും പ്രവാചകൻ എന്നുള്ള വാക്ക് നമ്മൾ വളരെ നാരോ ആയിട്ടാണ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പം ഏലിയാവ് പ്രവാചകനായിരുന്നു, എലീശ പ്രവാചകനായിരുന്നു. എന്നാൽ പഴയ നിയമവും അതുപോലെ തന്നെ പുതിയ നിയമം പ്രവാചകൻ എന്നുള്ള വാക്ക് 2 സെൻസിൽ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് വളരെ നാരോ സെൻസിൽ. അങ്ങനെ വരുമ്പം മലയാളത്തിൽ അതെങ്ങനെയാണെന്നറിയത്തില്ല. തിഷ്ബി ഏലിയാവ്, ഏലിയാവിനെ കുറിച്ച് പറയുന്നത് ദ പ്രോഫറ്റ്. യെശായാവ് ദ പ്രോഫറ്റ്. എന്നാൽ ഈവൻ മോശയെക്കുറിച്ച് ദൈവവചനം വ്യക്തമായിട്ട് പറയുന്ന മോശ ദൈവത്താൽ നിയമിക്കപ്പെട്ട ഒരു പ്രവാചകനായിരുന്നെന്ന. അപ്പോൾ അങ്ങനെ 39 ബുക്സ് പഴയ നിയമത്തിൽ വന്നത് പ്രവാചകന്മാരിൽ കൂടെയാണ്. ഒരു പ്രവാചകൻ എഴുതിയപ്പോൾ ആ സമയത്തുണ്ടായിരുന്ന മറ്റ് പ്രവാചകന്മാർ ഇത് ദൈവവചനമാണെന്ന് മനസ്സിലാക്കി. അങ്ങനെയാണ് ക്യാനണിൻ്റെ പഴയ നിയമത്തിലെ 39 ബുക്സ് ഇത് പരിശുദ്ധാത്മ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രേരണയാൽ എഴുതപ്പെട്ട ബുക്സാണെന്ന് മനസ്സിലായത്. അല്ലാതെ നിങ്ങളെ ചില ബുക്സും ചില ലേഖനങ്ങളിലൊക്കെ പഠിപ്പിക്കുന്നത് പോലെ ഒരു കൗൺസിൽ കൂടി, ചർച്ച് കൗൺസിൽ കൂടി, ആ ചർച്ച് കൗൺസിലിൽ അവർ തീരുമാനിച്ചു ഈ 39 ബുക്സ് ഇരിക്കട്ടെ, അത് നമ്മൾ വേദഭാഗമായിട്ട് അംഗീകരിക്കുന്നത്. നോ, ഇറ്റ് ഹാസ് നോട്ട് ടേക്കൺ പ്ലേസ് ലൈക്ക് ദാറ്റ്. അത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾ ചോദിച്ചെന്നിരിക്കും, എന്താ വാട്ട് ആർ യു സേയിങ് ബ്രദർ ജോൺസൺ? ഞങ്ങൾ കേട്ടു വന്നത് പഴയ നിയമത്തിലെ ബുക്സ് പല കൗൺസിൽസ് തീരുമാനിച്ചു. നോ, ദാറ്റ് ഈസ് റോങ്. നമ്മൾ കൗൺസിൽസിനെ കുറിച്ച് വരുമ്പോൾ ആ വിഷയം ഞാൻ ഓർപ്പിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും പുതിയ നിയമത്തിലെ ബുക്സ് ചില കൗൺസിൽസിലാണ് സെലക്ട് ചെയ്തതെന്ന്. നോ, കൗൺസിൽസ് അല്ല സെലക്ട് ചെയ്ത്. ദാറ്റ് കംപ്ലീറ്റ്ലി അബദ്ധമാണ്. എന്നാൽ അതിങ്ങനെ ആവർത്തിച്ച് ഈ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് പോയി നോക്കാൻ മടിയുള്ളവരെ അതങ്ങ് ആവർത്തിച്ച് കൗൺസിൽസാ സെലക്ട് ചെയ്തത്, അപ്പോസ്തലന്മാരുടെ കൂടെ നടന്നവർ എഴുതിയത്, അതൊക്കെ അതും ഇരിക്കട്ടെ എന്നോർത്ത് അങ്ങനെ കുറേ ബുക്സ് ചേർത്ത്. അങ്ങനെയല്ല ബൈബിളിൻ്റെ 66 ബുക്സ് വന്നത്. പഴയ നിയമത്തിലെ 39 ബുക്സ് വളരെ ക്ലിയർ കട്ട്, ദൈവവുമായിട്ട് മുഖാമുഖമായിട്ട് സംസാരിച്ച് ദൈവവുമായിട്ട് ഡയറക്റ്റ് ബന്ധമുണ്ടായിരുന്ന പ്രവാചകന്മാരിൽ കൂടെയാണ് ദൈവം എഴുതിപ്പിച്ചത് എന്ന് മാത്രമല്ല, ഈ ബുക്സ് എഴുതിയ സമയത്ത് അന്ന് ജീവിച്ചിരുന്ന പ്രവാചകന്മാർ ഇത് ദൈവവചനം എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരുന്നു. അങ്ങനെയാണ് ഈ 39 ബുക്സ് പഴയ നിയമ ക്യാനൻ്റെ ഭാഗമായത്. അതുകൊണ്ടാണ് ഇവിടെ ദൈവവചനം പറയുന്നത്, പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തു. അതും നാം ശ്രദ്ധിക്കണം. ഈ സങ്കീർത്തനം 147-ൻ്റെ ലാസ്റ്റ് 2 വാക്യങ്ങൾ ഞാനിവിടെ പല പ്രാവശ്യം വായിച്ചു. അതിൽ ഞാൻ ഓർപ്പിച്ച ഒരു കാര്യം, സങ്കീർത്തനം 147-ൻ്റെ ലാസ്റ്റ് 2 വാക്യങ്ങൾ പറയുന്നത്, കർത്താവ് യാക്കോബിന് തൻ്റെ വെളിപ്പാട് കൊടുത്തു, ഇസ്രായേലിന് തൻ്റെ വെളിപ്പാട് കൊടുത്തു, മറ്റൊരു ജാതിക്ക് അങ്ങനെ ചെയ്തിട്ടില്ല, അവർ അത് മനസ്സിലാക്കാൻ വേണ്ടി അവർക്കതിൻ്റെ കപ്പാസിറ്റി ഇല്ലെന്നാണ്. സോ അതുകൊണ്ടാണ് ഇവിടെ പുതിയ നിയമം ഓർപ്പിക്കുന്നത്. സി, എബ്രായ ലേഖനം യഹൂദന്മാർ, യഹൂദ വിശ്വാസികൾക്ക് എഴുതിയതാണ്. അവർ പിതാക്കന്മാരെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈവൻ നോൺ യഹൂദന്മാർ 1-ാം നൂറ്റാണ്ടിൽ പിതാക്കന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ നിയമ പിതാക്കന്മാരെന്നുള്ള അർത്ഥമാണ്. സോ പഴയ നിയമത്തിലെ 39 ബുക്സ് യഹൂദന്മാരുടെ ഇടയ്ക്കുള്ള പിതാക്കന്മാരുടെ കയ്യിലാണ് ഏൽപ്പിക്കപ്പെട്ടത്. അത് എഴുതുവാൻ വേണ്ടി ദൈവം പ്രവാചകന്മാരെയാണ് ഉപയോഗിച്ചത്. അങ്ങനെ ദൈവവചനം നമുക്ക് തന്നപ്പോൾ പുതിയ നിയമത്തിൻ്റെ കാര്യം കുറച്ചുകൂടെ വ്യക്തമാണ്. പുതിയ നിയമം സഭായുഗത്തിലെ വിശ്വാസികൾക്കൂടെ മാത്രമാണ് പുതിയ നിയമത്തിലെ 27 ബുക്സ് എഴുതപ്പെട്ടതെന്നുള്ള കാര്യം അതെല്ലാവർക്കും അറിയാവുന്നതാണ്. അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇതിൽ പഴയ നിയമത്തിലെ 39 ബുക്സിനെ കുറിച്ച് ഞാൻ പെട്ടെന്നൊന്ന് ഓർപ്പിക്കട്ടെ. അതിലാദ്യത്തെ ബുക്ക് 1450 BC മോശ എഴുതി തുടങ്ങിയത്. 1450 BC തൊട്ട് 400 BC വരെ പഴയ നിയമത്തിലെ 39 ബുക്സ് എഴുതപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഏകദേശം 1000 വർഷം എടുത്തു. 1050, ഞാൻ അപ്രോക്സിമേറ്റ് നമ്പേഴ്സേ പറയുന്നുള്ളൂ. ഏകദേശം 1050 ബുക്കിൻ്റെ കാലാവധിയിലാണ് 39 ബുക്സ് എഴുതപ്പെട്ടത്. പുതിയ നിയമത്തിൻ്റെ കാര്യം നമുക്കറിയാം. ഞാൻ ഓർപ്പിച്ചതുപോലെ 27 ബുക്സ് AD 35 തുടങ്ങി AD 70 എഴുതി തീർത്തു. അപ്പോൾ ആക്ച്വലി ഫസ്റ്റ് ബുക്ക് തൊട്ട് ലാസ്റ്റ് ബുക്ക് വരെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 1520 വർഷങ്ങൾ. അത് ഈ ഓർത്തിരിക്കാൻ സൗകര്യത്തിന് വേണ്ടി നമ്മൾ സാധാരണ പറയുന്നത് ബൈബിളിലെ 66 ബുക്സ് ഏകദേശം 1500 വർഷങ്ങളുടെ ഇടയ്ക്ക് എഴുതപ്പെട്ടതാണ്. ജസ്റ്റ് കീപ് ദാറ്റ് ഇൻ യുവർ മൈൻഡ്. AD 70 വെളിപ്പാട് പുസ്തകം എഴുതപ്പെട്ടതെന്നുള്ളത്, അത് ആ വിഷയത്തെക്കുറിച്ച് വരുമ്പോൾ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഇവിടെ പഠിപ്പിക്കുന്ന സാർമാർ ഓർപ്പിക്കുന്നതായിരിക്കും. ഈ വെളിപ്പാട് പുസ്തകം 90 അവകാശപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ആ മിസ്റ്റേക്ക് എങ്ങനെ വന്നെന്ന്, ആക്ച്വലി അത് 70 മുൻപ് എഴുതപ്പെട്ടതെന്നുള്ളതിന് നമുക്കുള്ള തെളിവുകൾ എന്ത് എന്നുള്ളത് അന്നേരം ഓർപ്പിക്കുന്നതായിരിക്കും. ഇത്രയും പറഞ്ഞു കഴിയുമ്പം സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം വരുന്നത്, 1450 BC അപ്പം എത്ര വർഷമായി? 1450 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3500 വർഷങ്ങൾക്ക് മുൻപ്. കാരണം ക്രിസ്തു കഴിഞ്ഞ് 2000 വർഷം കഴിഞ്ഞു. അതിന് മുൻപ് 1450 എടുത്തു കഴിഞ്ഞാൽ 3450, റഫായിട്ട് പറഞ്ഞാൽ 3500 വർഷം മുമ്പാണ് ആദ്യത്തെ ബുക്ക് എഴുതപ്പെട്ടത് ബൈബിളിൽ. പെട്ടെന്ന് നിങ്ങൾ ചോദിച്ചെന്നിരിക്കും. എന്ന് മാത്രമല്ല, ഇത് വേദപുസ്തകത്തെ മനഃപൂർവ്വം അറ്റാക്ക് ചെയ്യുന്ന ആളുകൾ ആവർത്തിച്ച് അവകാശപ്പെടുന്ന ഒരു കാര്യം 3500 വർഷം മുമ്പ് ബൈബിൾ എഴുതപ്പെട്ടോ അന്ന് മനുഷ്യന് എഴുതാനുള്ള ലിപി ഒന്നുമില്ലായിരുന്നു, അന്ന് എഴുതാനുള്ള മെറ്റീരിയൽസ് ഒന്നുമില്ലായിരുന്നു, അന്ന് മനുഷ്യന് സംസാര ഭാഷ മാത്രമേ ഉള്ളായിരുന്നു. അതിന് എന്നിട്ട് അവർ കുറച്ച് എക്സാമ്പിൾ തരും. ലുക്ക് അറ്റ് കേരള, സാക്ഷര കേരളത്തിൽ ഒരു 40-50 വർഷം മുമ്പ് ഈ ഫോറസ്റ്റിലൊക്കെ താമസിക്കുന്ന ചില ട്രൈബൽസിനെ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചു. എൻ്റെ വളരെ മിനിമം വസ്ത്രമേ ധരിക്കത്തുള്ളൂ, മുളയുടെ പാത്രങ്ങളിലാണ് ഭക്ഷണം കഴിക്കുന്നത്, അവർക്ക് ലിപിയൊന്നുമില്ല. സോ പലർ ക്ലെയിം ചെയ്യുന്നത് ഈ 20-ാം നൂറ്റാണ്ടിൽ പോലും ലിപിയില്ലാത്ത സ്റ്റോൺ ഏജിലുള്ള ആളുകൾ ഉണ്ട്. അപ്പം 3500 വർഷം മുമ്പായിരുന്നോ, 3500 വർഷങ്ങൾക്ക് മുൻപ് ലിപി ഉണ്ടായിരുന്നോ, മോശെ അത് എഴുതിയോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ആക്ച്വലി ഞാൻ ഇതിനോ മുൻപ് ഓർപ്പിച്ചതുപോലെ വേണ്ട അടിസ്ഥാനമില്ലാതെ, വേണ്ട പ്രിപ്പറേഷൻ ഇല്ലാതെ വേദപുസ്തകത്തിനെ എതിർക്കുന്ന ആളുകൾ ചോദിക്കുന്ന കുടുക്ക് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് സത്യമാണെന്ന് നമുക്ക് തോന്നിപ്പോകും. അതുകൊണ്ട് ഈ 3500 വർഷങ്ങൾക്ക് മുൻപ് ലിപി ഭാഷയുണ്ടായിരുന്നോ, ലിപി ഉണ്ടായിരുന്നോ, എഴുതാനുള്ള മാധ്യമങ്ങളുണ്ടായിരുന്നോ, ആ വിഷയങ്ങൾ ഇന്ന് നിങ്ങളുടെ മുൻപിൽ വെക്കാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, 1450 മോശ എഴുതിയത്? ലോകത്തിൽ കണ്ടുപിടിക്കപ്പെട്ട ഏറ്റവും പഴയ ലിഖിതങ്ങൾ അതെന്ന് പ്രൊഡ്യൂസ് ചെയ്തതാണ്? നിങ്ങൾ പറഞ്ഞെന്നിരിക്കും 1450 ഇല്ലായിരുന്നു. യു ആർ റോങ്. ലോകത്തിൽ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചിട്ടുള്ള ഏറ്റവും പഴയ ലിഖിതങ്ങൾ സുമേറിയൻ എന്ന് പറഞ്ഞ കൾച്ചറിൻ്റേതാ. സുമേറിയൻസിൻ്റെ ലിഖിതങ്ങൾ കണ്ടുപിടിച്ചത് BC 3500 പ്രൊഡ്യൂസ് ചെയ്തതാണ്. എന്ന് പറഞ്ഞാൽ ബൈബിൾ മോശ എഴുതുന്നതിന് 2000 വർഷങ്ങൾക്ക് മുൻപ് സുമേറിയൻസ് എഴുതിയ റൈറ്റിങ്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് മോശയുടെ സമയത്ത് റൈറ്റിങ്സ് ഒന്നും ഇല്ലായിരുന്നെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഒന്നിലവർ വേണ്ട രീതി വായിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആ വിഷയത്തിൽ വേണ്ട രീതി ഗവേഷണം ചെയ്തിട്ടില്ല, ഓർ മനഃപൂർവ്വം അവർ ബൈബിളിനെ അറ്റാക്ക് ചെയ്യുക. അവർക്കിതൊക്കെ അറിയാം, എന്നാൽ അവർക്കറിയാമെങ്കിലും നമുക്കറിയത്തില്ല, അല്ലേ കേൾക്കുന്ന ആളിനറിയത്തില്ല എന്നോർത്ത് കുറേ ഇങ്ങനെ കുടുക്കി ചോദ്യങ്ങൾ ചോദിക്കുന്നു. അത് കമോൺ, ഈ സ്റ്റുഡൻറ്റ് ഔട്ട്ലൈൻ പറഞ്ഞ എടുത്ത് അങ്ങോട്ട് കൊടുത്തേരെ അങ്കിളിന്. മാത്യൂസ് തന്നെയുള്ള കൂടെ ആരെങ്കിലും ഉണ്ടോ? ആ, എന്നാൽ ഒരെണ്ണം അങ്ങോട്ട് കൊടുത്തേരെ. ഇത് ഒരു ഫാമിലിയിലുള്ള എല്ലാ അഡൾട്ട് മെമ്പേഴ്സിനും ഓരോ കോപ്പി വെച്ചെടുക്കുക. ഇത് ആക്ച്വലി റിസോഴ്സ് അല്ല, ഇത് സ്റ്റുഡൻറ്റ് ഹാൻഡ് ബുക്കാണ്. അപ്പോൾ ഓരോ സ്റ്റുഡൻറ്റിനും അവരവരുടെ ഹാൻഡ് ബുക്ക് ഉണ്ടായിരിക്കണം, അവരവരുടെ നോട്ട്സ് ലിബറലായിട്ട് എഴുതാൻ വേണ്ടി പ്രൊഡ്യൂസ് ചെയ്തതാണ്. അപ്പം ഒരു ചോദ്യം വരുന്നത്, മോശ 1450 ആദ്യത്തെ ബുക്ക് എഴുതിയെന്ന് പറയുമ്പോൾ പലരും അവകാശപ്പെടുന്ന അന്ന് എഴുതാനുള്ള എഴുത്തുകല പോലും ഇല്ലായിരുന്നു. ദേ ആർ റോങ്. മോശയേക്കാൾ 2000 വർഷം മുമ്പ് സുമേറിയൻസ് എഴുതിയ ലിഖിതങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഈ കണ്ടുപിടിച്ചതാണ് ഏറ്റവും ഓൾഡസ്റ്റ്. പറയാൻ സാധിക്കത്തില്ല, നമുക്ക് ഇത്രയേ പറയാൻ സാധിക്കത്തുള്ളൂ. ഇന്ന് മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുള്ള ഏറ്റവും പഴയ ലിഖിതങ്ങൾ അത് മോശയേക്കാൾ 2000 വർഷം മുൻപ് എഴുതിയത്. അപ്പോൾ മോശയേക്കാൾ 2000 വർഷം മുമ്പ് എഴുതിയതാണ്. പിന്നെ മോശയ്ക്ക് ബൈബിൾ എഴുതാൻ വേണ്ടി ലിപി ഇല്ലായിരുന്നു, മെറ്റീരിയൽസ് ഇല്ലായിരുന്നെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ ഇഗ്നറൻസിനെ അല്ലെങ്കിൽ മനഃപൂർവ്വം നുണ പറയുന്നതിനെ കാണിക്കുന്നു. എന്ന് മാത്രമല്ല, ഒരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ, നമ്മളൊക്കെ ഇന്ന് ലൈബ്രറി എന്ന് കേൾക്കുമ്പം ഓ ഇതൊരു മോഡേൺ കാര്യമാണെന്ന് നമുക്ക് തോന്നിപ്പോകും. നോ, നോട്ട് അറ്റ് ഓൾ. ആക്ച്വലി ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചിട്ടുള്ള ഏറ്റവും പഴക്കമുള്ള ബുക്സിനെ കുറിച്ച് പറയുമ്പോൾ ലൈബ്രറീസിനെ കുറിച്ചും പറയണമല്ലോ. ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചിരിക്കുന്ന ഏറ്റവും പഴയ ലൈബ്രറി 2500 BC പ്രൊഡ്യൂസ് ചെയ്ത മോശയേക്കാൾ 1000 വർഷം പഴയ, അല്ലെ 1000 വർഷം മുൻപ് ലൈബ്രറി ഉണ്ടായിരുന്നെന്ന് കണ്ടുപിടിച്ചു. ആ ലൈബ്രറി എബ്ല ടാബ്ലറ്റ്സ്, അല്ലെ എബ്ല ലൈബ്രറി എന്നാണ് അതിന് പറയുന്നത്. ആ എബ്ല ലൈബ്രറി കണ്ടുപിടിച്ചിട്ട് ഇപ്പോൾ ഒരു 40-50 വർഷം ആയതേ ഉള്ളൂ. ആ അതെ, 50 ആയിട്ടില്ല, ഒരു 40 വർഷം ആയതേ ഉള്ളൂ. 40 വർഷം മുമ്പ് ഞാനൊരു കോളേജ് സ്റ്റുഡൻ്റ് ആയിരുന്നപ്പം എബ്ല ടാബ്ലറ്റ്സ് ഹോട്ട് ഡിസ്കഷനായിരുന്നു. കണ്ടുപിടിച്ചു, ഓ വാട്ട് എ ലൈബ്രറി. 20000 മൺ ഫലകങ്ങളാണ് എബ്ല ടാബ്ലറ്റ്സ് അവർ കണ്ടുപിടിച്ച് എബ്ല എന്ന് പറഞ്ഞ സ്ഥലത്ത്. ആ അപ്പോൾ അത് മോശയുടെ സമയത്തേക്കാൾ അല്ലെ മോശ ഉൽപ്പത്തി എഴുതിയതിനേക്കാൾ 1000 വർഷം പഴക്കമുണ്ട്. ഇനി ആ ടാബ്ലറ്റ്സിലെ ഭാഷ അവർ ഡെസിഫർ ചെയ്തു കഴിഞ്ഞ് അത് വായിച്ചപ്പോഴാണ് മനസ്സിലായത് അതിൽ ചില ടാബ്ലറ്റ്സ് അതിനേക്കാൾ 1000 വർഷം മുൻപുണ്ടായിരുന്ന ഒരു ലൈബ്രറിയിൽ നിന്ന് കോപ്പി ചെയ്തതാണ്. സോ മോശയുടെ കാലത്തേക്കാൾ 2000 വർഷങ്ങൾക്ക് മുൻപ് ലിഖിതങ്ങളുണ്ടായിരുന്നു, ഹാൻഡ് റൈറ്റിംഗ് ഉണ്ടായിരുന്നു, സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു, എഴുതാനുള്ള മെറ്റീരിയൽ ഉണ്ടായിരുന്നെന്ന് മാത്രമല്ല ലൈബ്രറീസ് ഉണ്ടായിരുന്നു. നമ്മൾ ആക്ച്വലി കെയർഫുള്ളി ഈ ഓൾഡ് കൾച്ചേഴ്സൊക്കെ പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത് മനുഷ്യൻ ആദ്യ തൊട്ടേ അവനെ എഴുതുന്നതെന്ന് പറഞ്ഞാൽ അത് അവൻ്റെ ഒരു സ്വഭാവമാണ്. ഒരു കുട്ടിക്ക് ഒരു പെൻസിൽ അല്ലെങ്കിൽ ഒരു പേനയും പേപ്പർ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യുന്നു, ആ കുട്ടി എന്ത് ചെയ്യുന്നു, കുത്തി വരയ്ക്കാറുണ്ട്. അത് മനുഷ്യൻ്റെ ഒരു ബേസിക് സ്വഭാവമാണ്. ആൻഡ് ഹാൻഡ് റൈറ്റിംഗ് അറിയാവുന്നവരെ അവർക്ക് കിട്ടുന്ന സമയമല്ല എന്തെങ്കിലുമൊക്കെ എഴുതും എന്നുള്ളത് ഇപ്പം സയൻസിൽ നിന്ന് തെളിഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് ആരെങ്കിലും നിങ്ങളോട് ഇനിയും ചോദിച്ചാൽ, ഓ 1450 BC മോശയ്ക്ക് എഴുതാൻ വേണ്ടി ഭാഷ ഉണ്ടായിരുന്നോ, ലിപി ഉണ്ടായിരുന്നോ, മെറ്റീരിയൽ ഉണ്ടായിരുന്നോ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ അവരുടെ മുമ്പിൽ വെക്കേണ്ടതാണ്. ഓൾഡസ്റ്റ് റൈറ്റിംഗ് സുമേറിയൻ റൈറ്റിംഗ് ആണ് കണ്ടുപിടിച്ചത്. ഓൾഡസ്റ്റ് ലൈബ്രറി മോശയേക്കാൾ 1000 വർഷം മുൻപുള്ളതാണ്. അതിലുള്ള ചില ടാബ്ലറ്റ്സ് അതിനേക്കാൾ 1000 വർഷം മുൻപുണ്ടായിരുന്ന ഒരു ലൈബ്രറിയിൽ നിന്ന് കോപ്പി ചെയ്തതാണ്. സോ മോശയേക്കാൾ 2000 വർഷങ്ങൾക്ക് മുൻപ് ആർട്ട് ഓഫ് റൈറ്റിംഗ് ഉണ്ടായിരുന്നു, മെറ്റീരിയൽ ഫോർ റൈറ്റിംഗ് ഉണ്ടായിരുന്നു. അത് എന്ത് മെറ്റീരിയൽ ആയിരുന്നു എന്നുള്ളത് ഞാൻ പുറകെ പറയുന്നതായിരിക്കും. എന്ന് മാത്രമല്ല അന്ന് വലിയ ലൈബ്രറീസ് ഉണ്ടായിരുന്നു. എബ്ലായുടെ ലൈബ്രറിയിൽ നിന്ന് തന്നെ 20,000 ലിഖിതങ്ങളാണ് കിട്ടിയിരിക്കുന്നത്, ഫുൾ ആൻഡ് പീസസ് ചേർത്തിട്ട്. എന്ന് മാത്രമല്ല, ഇത് ഞാൻ പറഞ്ഞത് ബൈബിളിൻ്റെ പുറത്തു നിന്നുള്ള തെളിവാണ്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ബൈബിളിൻ്റെ ഉള്ളിൽ തന്നെ ഈ ബുക്സ്, പുസ്തകങ്ങൾ എന്ന് പറയുന്നത് വലിയൊരു തീമാണ്. ആവർത്തിച്ച് ബൈബിൾ ബുക്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒറ്റൊരു വ്യത്യാസമേ ഉള്ളൂ, ഞാൻ ഓർപ്പിക്കട്ടെ. അന്നത്തെ കാലത്ത് അവർ ചുരുളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ പലയിടത്തും പുസ്തകം എന്ന് പറയുന്നത് ചുരുൾ എന്നുള്ള ആ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബട്ട് വേദപുസ്തകത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഡസൻ കണക്കിന് ബുക്സ് എന്നുള്ള റെഫറൻസസ് ഉണ്ട്. അത് നിങ്ങളുടെ മുമ്പിൽ വെക്കുവാൻ ആഗ്രഹിക്കുന്നു. പോയിന്റ് 7 ഈ അധ്യായത്തിൽ അതിൽ ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട ചില ബുക്സിനെ കുറിച്ച് ഞാൻ പറയട്ടെ. ബൈബിളുമായിട്ട് ബന്ധപ്പെട്ടത് ആദ്യം എടുക്കുന്നു. അത് കഴിഞ്ഞ് ബൈബിൾ തന്നെ പറയുന്ന സെക്യുലർ ബുക്സിനെ കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതിൽ ഉൽപ്പത്തി 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ആദാമിൻ്റെ വംശപാരമ്പര്യമാവിത്. മലയാളം ഞാൻ ഈ സ്റ്റഡിക്ക് വേണ്ടി മലയാളം അങ്ങോട്ട് എടുത്ത് ഓരോ വാക്യം മലയാളത്തിൽ കമ്പയർ ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് പലയിടത്തും ട്രാൻസ്ലേഷനിൽ വലിയ പിശക് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് മലയാളത്തിൽ പലപ്പോഴും ആ ഇംഗ്ലീഷിലുള്ള കാര്യങ്ങൾ വേണ്ടത്ര ക്ലാരിറ്റി ഇല്ല. അതിലൊന്നാണ് ഇത്, ആദാമിൻ്റെ വംശപാരമ്പര്യം. സോ വാട്ട് ഈസ് ബിഗ് തിങ്? നോ, Genesis 5:1 ഇംഗ്ലീഷിൽ പറയുന്നത് ദിസ് ഈസ് ദ ബുക്ക് ഓഫ് ജനറേഷൻസ് ഓഫ് ആഡം. ആ ബുക്കെന്നുള്ളത് മലയാളത്തിൽ വിട്ടുകളഞ്ഞിരിക്കുന്നു. അങ്ങനെ പലയിടത്ത് മലയാളത്തിൽ വിട്ടുകളഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. അപ്പോൾ ഇംഗ്ലീഷിലത് ദിസ് ഈസ് ദ ബുക്ക് ഓഫ് ജനറേഷൻസ് ഓഫ് ആഡം. അപ്പം മലയാളത്തിൽ ശരിയായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുക, ആദാമിൻ്റെ വംശപാരമ്പര്യം രേഖപ്പെടുത്തിയിരിക്കുന്ന ഗ്രന്ഥമാണിത് അല്ലെങ്കിൽ ചുരുളാണിത് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ പുറപ്പാട് പുസ്തകം 17:14 അവിടെ ക്ലിയർ ട്രാൻസ്ലേഷനാണ്. അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആ ഔട്ട്ലൈനിൽ തന്നിട്ടില്ല. പുറപ്പാട് പുസ്തകം 17:14 നാം വായിക്കുന്നത്, നീ ഇത് ഓർമ്മയ്ക്കായിട്ട് ഒരു പുസ്തകത്തിൽ എഴുതി യോശുവയെ കേൾപ്പിക്കുക. നമ്മളിവിടെ ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട, എല്ലാം കാനോണികമല്ല എന്നാൽ ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം ബുക്സ് ഉണ്ടായിരുന്നു, അതിനെക്കുറിച്ചാണ്. അപ്പോൾ ബൈബിൾ ബുക്സ് എന്നുള്ള വിഷയം, ആ തീം റിപ്പീറ്റ് ചെയ്ത് പറയുന്നു എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. 3, പുറപ്പാട് പുസ്തകം 24:7 പുറപ്പാട് പുസ്തകം 24:7 അവൻ നിയമപുസ്തകം എടുത്ത് ജനം കേൾക്കെ വായിച്ചു. കറക്റ്റ് ട്രാൻസ്ലേഷൻ, അവൻ ഉടമ്പടിയുടെ പുസ്തകം എടുത്ത് ദൈവജനത്തെ വായിച്ചു കേൾപ്പിച്ചു. ഞാൻ നിങ്ങളെ ഓർപ്പിച്ചല്ലോ, പഴയ നിയമം എന്ന് ഈ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് തെറ്റാണ്. അതെ, പഴയ ഉടമ്പടി എന്നാണ് കറക്റ്റ് പേര് വരേണ്ടത്. അതുപോലെ പുതിയ നിയമം എന്നുള്ള ട്രാൻസ്ലേഷൻ ആ പേര് തെറ്റാണ്, പുതിയ ഉടമ്പടി എന്നുള്ള പേരാണ് വരേണ്ടത്. സോ ഇവിടെ ആ ഉടമ്പടിയുടെ പുസ്തകം, ഉടമ്പടിയുടെ പുസ്തകം എന്ന് പറഞ്ഞാൽ പഴയ നിയമം കംപ്ലീറ്റ് ആണെന്നോ? നോ, അന്ന് വരെ അവൈലബിൾ ആയിട്ടുള്ളത് അതൊരു ദൈവം മനുഷ്യനോട് ചെയ്ത ഉടമ്പടിയാണെന്ന് മനസ്സിലാക്കി അത് ഉടമ്പടിയുടെ പുസ്തകം തന്നെ പറഞ്ഞിരുന്നു. അത് ഇവിടെ വായിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. അതുപോലെ തന്നെ മലയാളത്തിൽ വളരെ കെയർലെസ് ആയിട്ട് ആളുകൾ ഉപയോഗിക്കുന്ന ഒരു വാക്യമാണ് പുറപ്പാട് പുസ്തകം 32:33. അപ്പോൾ ആ വാക്യം നമുക്ക് നോക്കാം, അതിൻ്റെ കറക്റ്റ് ഇൻ്റർപ്രിട്ടേഷൻ കൂടെ അതിൻ്റെ കൂടെ അങ്ങ് നോക്കിപ്പോകാം. ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും. മോശയും കർത്താവും തമ്മിലുള്ള സംസാരമാണ്. ഈ രക്ഷഭദ്രമല്ലെന്ന് പറയുന്ന ധാരാളം ആളുകൾ അവകാശപ്പെടുന്ന കണ്ടോ, ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് കർത്താവ് പേര് മായ്ച്ച്. ശ്രദ്ധിച്ചൊന്ന് വായിക്കുക മലയാളത്തിൽ, അവിടെ ജീവപുസ്തകത്തെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന്. കർത്താവ് ജീവപുസ്തകത്തിൽ നിന്ന് പേര് മായ്ച്ചു കളയുമെന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയുമെന്നാണ്. കർത്താവിൻ്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയുമെന്നുള്ളത് അത് ജീവപുസ്തകമാണെങ്കിൽ ആണെന്ന് ആരെങ്കിലും അവകാശപ്പെട്ടാൽ അതാണെന്നുള്ള അവരാ തെളിയിക്കേണ്ടത്. ഞാൻ ഇത് പലപ്പോഴും കാണുന്ന ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് പെന്തിക്കോസ്ത് സഹോദരങ്ങൾ രക്ഷയുടെ ഭദ്രതയെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്യമായത്. ഇതങ്ങോട്ട് പറയുമ്പോഴത്തേക്ക് വേദപുസ്തകം ഒന്ന് തുറന്ന് നോക്കുന്നതിന് പകരം നമ്മൾ വേർപാടുകാർ സർവ്വജ്ഞാനികളാണല്ലോ, അപ്പോഴത്തേക്ക് നമ്മളതിന് 100 വ്യാഖ്യാനം കൊടുക്കും. ഞാനൊരു പ്രാവശ്യം ഒരു മീറ്റിങ്ങിലിരുന്ന സമയത്ത് ഒരു ഉപദേശി പുള്ളി പറഞ്ഞതാണ്, ഇത് ഇവിടെ ജീവൻ്റെ പുസ്തകം എന്നല്ല, കറക്റ്റ് തർജുമ മൂലഭാഷയിൽ നോക്കിക്കഴിഞ്ഞാൽ അത് ജീവിച്ചിരിക്കുന്നവരുടെ ബുക്കെന്നാണ്. എബ്രായ ഭാഷ അറിയാവുന്ന ഒരു പണ്ഡിതൻ നമ്മുടെ ഇടയ്ക്ക് ഇരിപ്പുണ്ടല്ലോ, ഡോക്ടർ ജോൺസൺ ഫിലിപ്പ്, അത് കൺഫേം ചെയ്യുന്നതായിരിക്കുമെന്ന്. വാട്ട് ക്യാൻ ഐ ഡു? അങ്ങനല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പം കൺഫേം ചെയ്യാൻ സാധിക്കത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബ്രദറിന് പ്രോബ്ലം. കൺഫേം ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നുണ പറയുന്നു. ഞാൻ പിന്നെ സംഹൗ അവിടെ ഇരുന്ന് കുറേ വിയർത്ത് കുറച്ച് പുഞ്ചിരിച്ച് തലയൊക്കെ കുലുക്കി രക്ഷപ്പെട്ടു. പ്ലീസ് റിമെമ്പർ, കർത്താവ് മോശയുടെ ജീവപുസ്തകത്തിൽ നിന്ന് പേര് മായ്ച്ചു കളയുമെന്നല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എൻ്റെ പുസ്തകം എന്ന ആ പുസ്തകം ജീവപുസ്തകമാണെന്ന് ആരെങ്കിലും അവകാശപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെയല്ല, അതിൻ്റെ അർത്ഥം ഇന്നതാണ്, മൂലഭാഷയിലൊന്നും പോകേണ്ട ആവശ്യമില്ല, അവിടെ എന്താ എഴുതിയിരിക്കുന്നതെന്നുള്ള കെയർഫുള്ളി വായിക്കുക. ഓക്കെ, അത് വേദപുസ്തകം പറഞ്ഞിരിക്കുന്ന മറ്റൊരു ബുക്ക്. അതുപോലെ തന്നെ സംഖ്യാപുസ്തകത്തിൻ്റെ 21-ാം അധ്യായത്തിൽ വേറൊരു പുസ്തകത്തെക്കുറിച്ച് അവിടെ നാം വായിക്കുന്നത്, സംഖ്യ 21:14 എന്നിങ്ങനെ യഹോവയുടെ യുദ്ധപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ബൈബിൾ ധാരാളം ബുക്സിനെക്കുറിച്ച് പറയുന്നു എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. അതുകൊണ്ട് മോശയുടെ സമയത്ത് ലിപിയില്ലായിരുന്നെന്നും റൈറ്റിംഗ് ഇല്ലായിരുന്നെന്നും ബുക്സൊന്നും അറിയപ്പെട്ടില്ലായിരുന്നെന്ന് ആരെങ്കിലും ക്ലെയിം ചെയ്തു കഴിഞ്ഞാൽ ഇനിയും അവരോട് വസ്തുനിഷ്ഠമായിട്ടും ആധികാരികമായിട്ടും മറുപടി പറയാൻ വേണ്ടി പര്യാപ്തമായ മെറ്റീരിയൽ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇത് ഇനി അങ്ങ് ബൈബിളിലെ ക്യാനണുമായിട്ട് ബന്ധപ്പെട്ട ബുക്സിൻ്റെ ലിസ്റ്റ് വളരെ നീണ്ടതാണ്. ഇത് തന്നെ ഏതാണ്ട് 17 ബുക്സ് ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അതിലൊരെണ്ണം ഞാൻ എടുത്ത് വായിക്കട്ടെ. അത് ഈ വാക്യം മറ്റേ വാക്യവുമായിട്ട് പ്രോപ്പർലി കമ്പയർ ചെയ്യുന്നതിന് പകരം ഓർമ്മശക്തിയുടെ ബേസിസിൽ വേദോസ്തവം വ്യാഖ്യാനിക്കാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന കൺഫ്യൂഷനാണ്. അത് സങ്കീർത്തനം 69:28, 9-ാമത്തെ പോയിൻ്റ് അല്ലെ 9-ാമത്തെ ബുക്കാണിത്. അവിടെ പറഞ്ഞിരിക്കുന്ന ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് അവരെ മായ്ച്ചു കളയണമേ. സോ പുറപ്പാടിൽ നാം വായിക്കുന്ന എൻ്റെ പുസ്തകത്തിൽ നിന്ന് പേര് മായ്ച്ചു കളയാം, ഇവിടെ വായിക്കുന്നു ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് പേര് മായ്ച്ചു കളയണേ. ഉടനെ അത് ആ വാക്യമൊന്ന് എടുത്ത് അത് എന്ത് കോണ്ടെക്സ്റ്റിൽ എന്താ പറഞ്ഞിരിക്കുന്നതെന്നുള്ളത് ഒന്ന് നോക്കാനുള്ള ആ ക്ഷമയില്ലാതെ നമ്മൾ മെമ്മറിയെ ആശ്രയിക്കുന്നത് കൊണ്ടാണ് ഈ പ്രോബ്ലം എല്ലാം വരുന്നത്. കർത്താവ് പുറപ്പാടിൽ പറഞ്ഞ പുസ്തകം അത് ജീവൻ്റെ പുസ്തകം ആണെന്ന് ആരെങ്കിലും അവകാശപ്പെട്ടാൽ അതും ഇതും ഒരു പുസ്തകമാണെന്നുള്ളത് ആദ്യമേ ഈ പറയുന്ന അവകാശപ്പെടുന്നയാളാണ് സ്ഥാപിക്കേണ്ടത്, അല്ലാതെ മറുപടി പറയുന്നത് നിങ്ങളല്ല. രണ്ട്, മറുപടി പറയുന്ന നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, മലയാളം തർജ്ജമയിൽ ഇവിടെ വലിയൊരു പിശക് പറ്റിയിട്ടുണ്ട്. ഇവിടെ ജീവൻ്റെ പുസ്തകം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലീഷിൽ അത് കറക്റ്റ് ട്രാൻസ്ലേഷനാണ് ബുക്ക് ഓഫ് ദ ലിവിങ്, ജീവിച്ചിരിക്കുന്നവരുടെ ബുക്സ് എന്നാണ്, പുസ്തകം എന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ പേര് ദൈവത്തിൻ്റെ കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അതിൽ നിന്ന് പേര് മായ്ച്ചു കളയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവ് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കാതെ ഒരു വ്യക്തി മരിച്ചാൽ ആ വ്യക്തിയുടെ പേര് ആ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയുന്ന പുതിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരുടെ ബുക്ക് അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നവരുടെ പേര് അങ്ങയുടെ കയ്യിലുള്ള ബുക്കിൽ നിന്ന് ഒരു വ്യക്തിയുടെ പേര് മായ്ച്ചു കളയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ ഇല്ലാതാക്കണം എന്നാണ്, അവനെ സംഹരിച്ചു കളയണമെന്നാണ് ഇവിടെ എഴുത്തുകാരൻ കർത്താവിനോട് ആവശ്യപ്പെടുന്നത്. ഈ രണ്ട് ബുക്സും ഒന്നല്ല എന്ന് മാത്രമല്ല, ജീവൻ്റെ പുസ്തകം എന്ന് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തതുകൊണ്ട് വലിയ കൺഫ്യൂഷനുണ്ട്. ജീവിച്ചിരിക്കുന്നവരുടെ ബുക്കെന്നാണ് അതിൻ്റെ കറക്റ്റ് ട്രാൻസ്ലേഷൻ. അതല്ലാതെ ഇവിടെ ധാരാളം ബുക്സിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. ഞാൻ ഓർപ്പിച്ചതുപോലെ 17 ഏറ്റവും മിനിമം ക്യാനൺ, വേദപുസ്തക ക്യാനണുമായിട്ട് ബന്ധപ്പെട്ടത്, ക്യാനോണികം എന്നല്ല ഞാൻ പറഞ്ഞ, വേദപുസ്തക ക്യാനണുമായിട്ട് വിശ്വാസികളുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും കുറവ്, ഏറ്റവും മിനിമം 18 ബുക്സിനെക്കുറിച്ച് ബൈബിൾ സംസാരിക്കുന്നു. സോ ഈ ബുക്സ് എന്ന് പറഞ്ഞാൽ, റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ, ലൈബ്രറി എന്ന് പറഞ്ഞാൽ ഇതൊന്നും അവർ ഇഗ്നറൻ്റ് അല്ലായിരുന്നു എന്ന് മനസ്സിൽ വെച്ചിട്ട് ഇനി നമുക്ക് മുന്നോട്ട് പോകാം. വേദപുസ്തകം ക്യാനണുമായിട്ട് ബന്ധപ്പെട്ട ബുക്സിനെക്കുറിച്ച് മാത്രമാണോ സംസാരിക്കുന്നത്? നോ, ആളുകൾ ധാരാളം എഴുതിയിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ധാരാളം ബുക്സ് ഉണ്ടായിരുന്നു. 8-ാമത്തെ പോയിൻ്റ്, 1-ാമത്തേത്, അത് യോശുവ 10:13, ശൂരന്മാരുടെ പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ. അത് ഇംഗ്ലീഷിൽ അതിൻ്റെ പേര് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് ദ ബുക്ക് ഓഫ് ജാഷേർ. അത് യോശുവയിലുണ്ട്, 2 ശമൂവേലിലുണ്ട്, 2 തിമോത്തിയോസിലും അതിനെക്കുറിച്ച് റെഫറൻസ് ഉണ്ട്. സോ പഴയ നിയമത്തിലുള്ള ആളുകൾ ധാരാളം എഴുതുന്നവരായിരുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ 2-ാമത്തെ പോയിൻ്റ്, 1 രാജാക്കന്മാർ 14:19-20, ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ദൈവജനം രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയായിരുന്നു ശലോമോൻ്റെ പുത്രൻ്റെ കാലത്ത്, അവൻ്റെ ഇൻകോമ്പറ്റൻസിൻ്റെ കാരണമുണ്ട്. അങ്ങനെ 2 രാഷ്ട്രങ്ങളായി മാറി, ഒന്ന് ഇസ്രായേൽ, മറ്റൊന്ന് യഹൂദ. ഇതിൻ്റെ അടുത്ത വാക്യം, ഞാൻ അതിൻ്റെ സെക്കൻഡ് പോർഷൻ, യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ. ഇതെന്ത് ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകം, യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകം? പഴയ നിയമം നമ്മൾ കെയർഫുള്ളി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഭരിച്ചിരുന്ന ആളുകൾ അനുദിന ജീവിതത്തിൽ അവർ ചെയ്ത കാര്യം, അവർ ആജ്ഞാപിച്ച കാര്യങ്ങൾ എന്ന് മാത്രമല്ല, കൊട്ടാരത്തിൽ നടന്ന കാര്യങ്ങൾ, അവർക്ക് കിട്ടിയ ന്യൂസ്, ഇതെല്ലാം വളരെ ക്രമീകൃതമായിട്ട് രേഖപ്പെടുത്തിയിരുന്നു. എസ്തറിൻ്റെ സ്റ്റോറി ഓർമ്മയുണ്ടല്ലോ. രാജാവിന് രാത്രിയിൽ ഉറക്കം വന്നില്ല. ഉറക്കം വരാതെ വന്നു കഴിഞ്ഞപ്പോൾ രാജാവിൻ്റെ ലൈബ്രറിയിൽ നിന്ന്, ലൈബ്രറിക്ക് വേണ്ടിയുള്ള മറ്റൊരു വാക്കാണ് ആർക്കൈവ്സ്, രാജാവിൻ്റെ ആർക്കൈവ്സിൽ നിന്ന് ബുക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ബുക്ക് കൊണ്ടുവന്ന് വായിച്ചു കഴിഞ്ഞപ്പോഴാണ്, ഹോ, ഇങ്ങനൊരു വ്യക്തി എനിക്ക് എൻ്റെ ലൈഫ് സേവ് ചെയ്തു. അന്നേരം രാജാവ് ചോദിക്കുന്നത്, അവന് വേണ്ടി വല്ലതും ചെയ്തോ? പഴയ നിയമകാലത്ത് അങ്ങനെ ഈ ഓരോ രാഷ്ട്രം ഭരിച്ചുകൊണ്ടിരുന്ന എല്ലാ രാജാക്കന്മാർക്കും, ഇസ്രായേൽ മക്കളല്ലേ, യഹൂദയിലുള്ള രാജാക്കന്മാർക്ക് മാത്രമല്ല, ഭരിച്ചിരുന്ന എല്ലാ രാജാക്കന്മാർക്കും ഒരു ഹാബിറ്റായിരുന്നു, അവർക്ക് ശാസ്ത്രിമാരുണ്ടായിരുന്നു. ഈ ശാസ്ത്രിമാർ എവ്രി ഡേ നടന്ന കാര്യങ്ങൾ ഡീറ്റെയിലായിട്ട് എഴുതി വെക്കുമായിരുന്നു. അതിനൊക്കെ വലിയ പ്രോട്ടോകോൾസ്, പെരുമാറ്റച്ചട്ടമുണ്ടായിരുന്നു. അവർ അത് എഴുതി കഴിഞ്ഞ് അത് ക്രോസ് ചെക്ക് ചെയ്ത്, അതിൽ തെറ്റൊന്നും വരാൻ പാടില്ല, കള്ളത്തരമൊന്നും എഴുതാൻ പാടില്ല, അത് ക്രോസ് ചെക്ക് ചെയ്ത് ലൈബ്രറിയനെ ഏൽപ്പിക്കുമായിരുന്നു. ആ ലൈബ്രറിയൻ അതിൽ നിന്നൊന്നും എടുത്ത് കളയാൻ പാടില്ല, ഡിസ്ട്രോയ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ലൈബ്രറിയിലോട്ട് ഏൽപ്പിക്കുന്ന ബുക്സിൻ്റെ രേഖ വെക്കുന്നതിനെക്കുറിച്ചും വലിയ പ്രോട്ടോകോൾസ് അല്ലെങ്കിൽ പെരുമാറ്റച്ചട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ വിജാതീയ രാജാക്കന്മാരെ ഞാൻ ഓർപ്പിക്കട്ടെ, യഹൂദന്മാർക്ക് ദൈവം അനുവദിച്ച ആദ്യത്തെ രാജാവ് ശൗലായിരുന്നു. അത് ഏകദേശം BC 1000 എന്നാൽ BC 3000 BC 4000 ലോകത്തിൽ മറ്റ് രാഷ്ട്രങ്ങളുണ്ടായിരുന്നു. രാജാക്കന്മാരും ചക്രവർത്തിമാരും ഈ രാഷ്ട്രങ്ങളെ ഭരിച്ചിരുന്നു. അവരെല്ലാം അവരുടെ അനുദിന ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും റെക്കോർഡ്സ് വെച്ചിരുന്നു. ഈ എബില എന്ന് ഞാൻ പറഞ്ഞില്ലേ, എബില ലൈബ്രറി, അതൊരു രാജാവിൻ്റെ ആർക്കൈവായിരുന്നു, ലൈബ്രറി ആയിരുന്നു. അതിൽ എത്ര എണ്ണ വാങ്ങിച്ചു, അതിന് പേരെ എത്ര ഗ്രെയിൻസ് അങ്ങോട്ട് കൊടുത്തു, വീഞ്ഞ് എത്ര വാങ്ങിച്ചു, അതിന് പേരെ എത്ര നാണയം അങ്ങോട്ട്, ഇങ്ങനെയുള്ള റെക്കേർഡ്സ് വരെ അതിൻ്റെ അകത്തുണ്ട്. ഇന്ന് ഗവൺമെൻറ്റ്സിന് ഇതുപോലുള്ള കാര്യങ്ങളുണ്ട്. ഗവൺമെൻറ് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഓരോ സ്റ്റേറ്റ് ഗവൺമെൻറ് ഗസറ്റ്സ് പബ്ലിഷ് ചെയ്യാറുണ്ട്. ആ ഗസറ്റ്സിൽ അവരുടെ സ്റ്റേറ്റിനെക്കുറിച്ച്, ആ സ്റ്റേറ്റിൽ നടന്ന പ്രധാന തീരുമാനങ്ങൾ, അതുപോലെ തന്നെ ചില ഓഫീസേഴ്സിനെ പ്രൊമോട്ട് ചെയ്ത് ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ എത്തിക്കഴിയുമ്പോൾ അവരുടെ പേര് ഗസറ്റിൽ പബ്ലിഷ് ചെയ്യും. അങ്ങനെ അവർ ഗസറ്റഡ് ഓഫീസറായി തീരുന്നു. ഇതിന്നുള്ള പരിചയം ഇന്നൊന്നും തുടങ്ങിയതല്ല. ഇത് മിനിമം 4000 വർഷം മുമ്പ് തുടങ്ങി ദൈവജന അതേ പ്രാക്ടീസസ് അഡോപ്റ്റ് ചെയ്തു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഇസ്രായേൽ മക്കൾക്കും യഹൂദ രാജാക്കന്മാർക്കും വൃത്താന്ത പുസ്തകങ്ങൾ ഉണ്ടായിരുന്നെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഇന്ന് മാത്രമല്ല, കർത്താവ് പ്രവാചകന്മാരെ ഉപയോഗിച്ച് അവരിൽ കൂടെ ധാരാളം പ്രവചനങ്ങൾ നൽകി, അവരും അത് റെക്കോർഡ് ചെയ്യുമായിരുന്നു. ബെസ്റ്റ് എക്സാമ്പിൾ 2 ദിനവൃത്താന്തം 9:29, 12:15, 13:22. അവിടെ നമ്മൾ നാഥാൻ പ്രവാചകൻ്റെ വൃത്താന്തത്തിലും എന്ന് കാണുന്നത്, ആക്ച്വലി അത് വൃത്താന്ത ഗ്രന്ഥത്തിൽ അല്ലെ വൃത്താന്ത പുസ്തകത്തിൽ നിന്നാണ് കറക്റ്റ് ട്രാൻസ്ലേഷൻ. ഇന്തോ ദർശകൻ്റെ ദർശനങ്ങളിലും ദർശന പുസ്തകങ്ങളിലും എഴുതിയിരിക്കുന്നുവല്ലോ, ഇറ്റ് ഈസ് റെക്കോർഡഡ്. ഇതല്ലാതെ വേറെ ധാരാളം ബുക്സിനെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇതിനു മുൻപ് പറഞ്ഞല്ലോ, അഹാശുരസ് രാജാവ് തൻ്റെ ക്രോണിക്കിൾസ് കൊണ്ടുവരാൻ പറഞ്ഞ്, അല്ലെങ്കിൽ ആർക്കൈവ്സിൽ നിന്ന് ബുക്ക് കൊണ്ടുവരാൻ പറഞ്ഞ്, അത് ഒമ്പതാമത്തെ പോയിൻറ്റിൽ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട വാക്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതല്ലാതെ ഓരോ രാജാക്കന്മാർക്കും അവരവരുടെ റെക്കേർഡ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ദാവീദിനെക്കുറിച്ച് 2 ദിനവൃത്താന്തം 27:24 നാം കാണുന്നത്, ആ സംഖ്യ ദാവീദ് രാജാവിൻ്റെ വൃത്താന്ത പുസ്തകത്തിലെ കണക്കിൽ ചേർത്തിട്ടുമില്ല. അപ്പോൾ ഒരു വൃത്താന്ത പുസ്തകം ഉണ്ടായിരുന്നു, അതിൽ ചേർത്ത കാര്യങ്ങളുണ്ട്, ചേർക്കാത്ത കാര്യങ്ങളുമുണ്ട് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. 1 രാജാക്കന്മാർ 11:41 ശലോമോനെ കുറിച്ച് നാം വായിക്കുന്നു. ശലോമോൻ്റെ അത് 5ാമത്തെ പോയിൻ്റാണ്. ശലോമോൻ്റെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. യെശയ്യാവിൻ്റെ ഗ്രന്ഥത്തെക്കുറിച്ച് നമുക്കറിയാമല്ലോ, യെശയ്യാവ് ഒരു മേജർ പ്രോഫറ്റാണ്. എന്നാൽ യെശയ്യാവെന്നുള്ള ആ പ്രവചന പുസ്തകം മാത്രമല്ല, പ്രവാചകന്മാർക്കൊരു ഹാബിറ്റായിരുന്നു. ദൈവം അവരെ കൊണ്ട് അവർക്ക് എന്ത് വെളിപ്പാട് കൊടുത്താലും, ദൈവം അവരെ കൊണ്ട് എന്ത് സംസാരിപ്പിച്ചാലും എന്ന് മാത്രമല്ല, അതിൽ ചിലത് ക്യാനൻ്റെ ഭാഗമായി പോകാനുള്ളതുണ്ട്, എന്നാൽ ചിലത് ക്യാനനിൽ ചേർക്കേണ്ട ആവശ്യമില്ല എന്ന് ദൈവം അവർക്ക് വെളിപ്പെടുത്തിയാൽ പോലും, അത് ദൈവം കൊടുത്ത വെളിപ്പാടായതുകൊണ്ട് അവരത്, അല്ലെങ്കിൽ ദൈവം കൊടുത്ത ഇല്യൂമിനേഷൻ ആയതുകൊണ്ട് അവരത് രേഖപ്പെടുത്തിയിരുന്നു. അത് അത് 2 ദിനവൃത്താന്തം 26:22 നാം കാണുന്നു. 2 ദിനവൃത്താന്തം 26:22 ഉസ്യാവിൻ്റെ മറ്റുള്ള വൃത്താന്തങ്ങൾ ആദ്യാവസാനം ആമോസിൻ്റെ മകനായ യെശയ്യാ പ്രവാചകൻ എഴുതിയിരിക്കുന്നു. അത് അവരുടെ എഴുത്തുകാരെഴുതിയിട്ടുണ്ട്, എന്നാൽ ആ വ്യക്തി ദൈവത്തിൻ്റെ ഹിസ്റ്റോറിക്കൽ പ്ലാനിൽ എന്തോ ഇമ്പോർട്ടൻ്റ് റോൾ പ്ലേ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് യെശയ്യാവും അതെഴുതി എന്ന് നമ്മൾ വായിക്കുന്നു. സോ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഈ 3500 വർഷങ്ങൾക്ക് മുൻപേ മോശയ്ക്ക് ബൈബിൾ എഴുതാൻ വേണ്ടി സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നോ, ഭാഷയുണ്ടായിരുന്നോ, റൈറ്റിംഗ് മെറ്റീരിയൽ ഉണ്ടായിരുന്നോ എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ധൈര്യത്തോടെ നിങ്ങൾ മറുപടി പറയാൻ വേണ്ടി ആവശ്യത്തിന് മെറ്റീരിയൽ ബിബ്ലിയോളജിയുടെ ഭാഗമായിട്ട് ഇവിടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു ചോദ്യം വരുന്നത്, ഓക്കെ, എന്ത് മെറ്റീരിയൽസിലാണ് അവർ എഴുതിയിരുന്നത്? ബിക്കോസ് പേപ്പർ കണ്ടുപിടിച്ചിട്ട് 1000 വർഷം പോലും ആയിട്ടില്ല. ഇന്ന് നമ്മൾ എഴുതുന്ന എല്ലാം പേപ്പറിലാണല്ലോ. പേപ്പർ കണ്ടുപിടിച്ചിട്ട് 1000 വർഷം പോലും ആയിട്ടില്ലെങ്കിൽ അതിനു മുൻപ് അവർ എന്ത് മെറ്റീരിയൽസ് ഉപയോഗിച്ച് എഴുതിയിരുന്നു? അത് വേദോസ്തവത്തിൽ നിന്ന് എടുക്കുന്നതിന് മുൻപ് ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ. ഇവിടെ 40ന് മേളിൽ പ്രായമുള്ള ആളുകൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, കുട്ടികളെ നിലത്തെഴുത്തിന് വേണ്ടി വിടുമ്പോൾ അവർക്ക് അവിടെയുള്ള ആശാൻ ഒരു പ്രത്യേക രീതിയിൽ ഉള്ള മെറ്റീരിയലാണ് എഴുതി കൊടുത്തിരുന്നത്. ഓല, പനയോല. പനയോലയിൽ അവരൊരു പ്രത്യേക രീതിയിലുള്ള ടൂൾ നാരായണം ഉപയോഗിച്ച് എഴുതി കൊടുക്കുമായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ചൈൽഡ്ഹുഡിൽ കുട്ടികൾ ഈ ആശാൻ മാട്ടയിൽ നിന്ന് തിരിച്ചു വരുമ്പം 4, 6, 8, 10, 12 ഓല ഒന്നിച്ച് കെട്ടി കൊണ്ടുവരുമായിരുന്നു. സോ പേപ്പർ മാത്രമല്ല റൈറ്റിംഗ് മെറ്റീരിയൽ എന്നുള്ളത് ഇന്ന് ഈ 20-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മളും മനസ്സിലാക്കിയിരിക്കണം, നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ആശാൻമാട്ടയൊക്കെ കേരളത്തിലുണ്ടോ എനിക്കറിയത്തില്ല. ഇപ്പം കുട്ടികളെ ഏറ്റവും എക്സ്പെൻസീവായിട്ടുള്ള സ്കൂളിലോട്ട് അങ്ങ് വിടാനാണ് നാം ശ്രമിക്കുന്നത്. അങ്ങനെ ഈ സാക്ഷര കേരളത്തിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലം വരെ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഇത് കേട്ട് കേൾവിയല്ല. എനിക്ക് 4 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ എൻ്റെ പേരൻസ് ആശാൻമാട്ടെ വിട്ടതാണ്. ആൻഡ് ആ ഓലയും കൊണ്ട് ഞാൻ പോകുന്നതും വരുന്നതും എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ സാറ് കയ്യിൽ ആ നാരായണം പിടിച്ചിങ്ങനെ എഴുതി തരുന്നത് ഓർമ്മയുണ്ട്. സോ ഇഫ് പേപ്പർ അല്ലാത്ത റൈറ്റിംഗ് മെറ്റീരിയൽ 20th സെഞ്ച്വറിയിൽ ഉണ്ടായിരുന്നെങ്കിൽ, പേപ്പറില്ലാത്ത സമയത്ത് അവർ എന്തെങ്കിലുമൊക്കെ മെറ്റീരിയൽ കണ്ടുപിടിച്ച് കാണും എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അതിൽ ചില എക്സാമ്പിൾസ്. പോയിന്റ് 9, ഏറ്റവും പഴയ കാലത്ത് കല്ലിൻ്റെ ഫലകങ്ങളിൽ വളരെ ബ്രീഫായിട്ട് എഴുതേണ്ട കാര്യങ്ങൾ കല്ലിൻ്റെ ഫലകങ്ങളിൽ എഴുതിയതായിട്ട് നാം കാണുന്നു. ഈ കേരളത്തിലുള്ള നമുക്ക് കൽ ഫലകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര എളുപ്പം മനസ്സിലാകത്തില്ല. കാരണം കേരളത്തിൽ 2 കാര്യമേ ഉള്ളൂ. ഒന്ന് കരിങ്കല്ലുണ്ട്, പിന്നെ വെട്ടുകല്ലുണ്ട്. വെട്ടുകല്ല് ഫലകങ്ങളായിട്ട് കട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. പിന്നെ കരിങ്കല്ല് ഫലകങ്ങളായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതല്ലാതെ വേറെ ഒരു സൈസ് സ്റ്റോണുണ്ട്, അതിന് സാൻഡ് സ്റ്റോൺ എന്നാണ് പറയുന്നത്. സാൻഡ് സ്റ്റോൺ അല്ലെങ്കിൽ സെഡിമെൻ്ററി സ്റ്റോൺ എന്ന് പറയും. അങ്ങനെയുള്ള സെഡിമെൻ്ററി സ്റ്റോൺസ് വളരെ ഈസി ആയിട്ട് അറുത്ത് അല്ലെങ്കിൽ പ്രത്യേക രീതിയിലുള്ള ചിസിൽ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കാമായിരുന്നു. ഞാൻ അങ്ങനെയുള്ള ഒരു നാട്ടിലാണ് വളർന്നത്. അവിടെ രാജാക്കന്മാർ അവരുടെ രാജാജ്ഞ ഇങ്ങനെയുള്ള കല്ലുകൾ വലിയ പീസസ്, 1 ഇഞ്ചേ കട്ടി കാണത്തുള്ളൂ, എന്നാൽ 4 അടി നീളം, 4 അടി വീതിയൊക്കെ കാണും. അത് ആ സാൻഡ് സ്റ്റോണിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത് ഭിത്തിയിൽ പതിപ്പിച്ചിട്ട് അതിൽ കൊത്തി എഴുതുമായിരുന്നു. തലമുറ തലമുറ, 100 കണക്കിന്, 100 അല്ല 1000 കണക്കിന് വർഷങ്ങൾ ലാസ്റ്റ് ചെയ്യുവാൻ വേണ്ടി. സോ 1000 കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തൊട്ടേ ഇങ്ങനെ കൽ ഫലകങ്ങളിൽ എഴുതുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ബേസിക്കലി വളരെ സ്ഥായിയായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെ സ്ഥായിയായിട്ടിരിക്കേണ്ട കാര്യങ്ങൾ, ബെസ്റ്റ് എക്സാമ്പിൾ രാജകൽപ്പനകൾ ഇങ്ങനെയുള്ള കൽ ഫലകങ്ങളിൽ കൊത്തി എഴുതുകയും അത് മതിലിൽ പതിപ്പിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. വളരെയധികം വൈഡായിട്ട് യൂസ് ചെയ്യത്തില്ലായിരുന്നെങ്കിലും അങ്ങനെയും ഉണ്ടായിരുന്നു ഒരു റൈറ്റിംഗ് മെറ്റീരിയൽ. എന്നാൽ ഏറ്റവും അധികം ഉപയോഗിക്കപ്പെട്ട ഒരു കാര്യമാണ് കളിമണ്ണും കൊണ്ടുള്ള ബ്രെഡിൻ്റെ സ്ലൈസിൻ്റെ ഷേപ്പിലും ഏകദേശം അത്രയും വലുപ്പമുള്ള മൺഫലകങ്ങൾ, അതിൻ്റെ ഒരു പടം ഞാൻ തന്നിട്ടുണ്ട്. അതിൻ്റെ ബ്യൂട്ടി, ഇത് എത്ര വേണമെങ്കിലും അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാമായിരുന്നു. കളിമണ്ണ് മിഡിൽ ഈസ്റ്റേൺ നാടുകളിൽ ഇഷ്ടം പോലെ അവൈലബിളായിരുന്നു. അതങ്ങോട്ടെടുത്ത് കുഴച്ച് അത് ഒരു ബിസ്ക്കറ്റിൻ്റെ അല്ലെങ്കിൽ ബ്രെഡിൻ്റെ സ്ലൈസിൻ്റെ ഷേപ്പിലാക്കി ആ പ്രോപ്പർ കൺസിസ്റ്റൻസിയിൽ അത് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ അത് പിന്നെ ബ്രേക്ക് ആകത്തില്ല, ലൂസാകത്തില്ല. അതങ്ങോട്ട് കയ്യിലെടുത്തിട്ട് പ്രത്യേക രീതിയിലൊരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ ആശാൻമാട്ടയിലുള്ള ആശാൻ്റെ നാരായണം പോലെ തന്നെ അന്നത്തെ കാലത്ത് എഴുതുവാൻ വേണ്ടി ഒരു ഇക്വിപ്മെൻ്റ് ഉണ്ടായിരുന്നു. ആ ഇക്വിപ്മെൻറ്റും കൊണ്ട് ഇതേലോട്ട് കുത്തി 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 അവരെഴുതുമായിരുന്നു. അതാ നിങ്ങളീ കാണുന്നത്, ഇതവരുടെ ലിപിയാണ്, ഇതവരുടെ അക്ഷരങ്ങളാണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ വളരെ ഈസി ആയിരുന്നു. കളിമണ്ണ് എവിടാണ്, ആർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ വിഷമമുള്ളത്? കളിമണ്ണ് ലിബറലായിട്ടുള്ളിടത്ത് ഇവനൊരു കുട്ടിക്ക് വേണമെങ്കിൽ കളിമണ്ണ് എടുത്ത് കുഴച്ച് ഇങ്ങനെയുള്ള ബിസ്ക്കറ്റ് ഉണ്ടാക്കാം. അത് ഒരു പ്രാവശ്യം അങ്ങനെ എഴുതി കഴിഞ്ഞ് അത് വെയിലത്ത് വെച്ചാൽ, കേരളത്തിലെ വെയിലൊന്നുമില്ല, ഇവിടെ 36 ഡിഗ്രിയാണ് നമ്മൾ സാധാരണ കാണുന്നത്, വടക്കേ ഇന്ത്യയിൽ 50-51 ഡിഗ്രിയാണ്. ആ 50 ഡിഗ്രിയിൽ ഒരു 10 മണിക്ക് വെച്ച് കഴിഞ്ഞാൽ വൈകിട്ട് ഒരു 5 മണിയാകുമ്പോഴത്തേക്ക് അത് നല്ല ഈ തീച്ചൂളയിൽ ബേക്ക് ചെയ്ത കുടത്തിൻ്റെ അതുപോലെ സ്ട്രോങ് ആകും. മിഡിൽ ഈസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടുത്തെ വെയിൽ ഇതിനേക്കാൾ ചൂടുള്ളതാണ്, അവിടുത്തെ കാറ്റ് ഇവിടുത്തെ കാറ്റിനേക്കാൾ കൂടുതൽ ഡ്രൈ ആണ്. സോ ഇങ്ങനെ മൺഫലകങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത് അതിൽ എഴുതേണ്ടതെല്ലാം എഴുതി ഉണക്കി ലൈബ്രറിയിലോട്ട് അങ്ങ് ചേർക്കുകയായിരുന്നു. ഒരു ചിലവുമില്ലാത്ത ഒരു കാര്യമായിരുന്നു. സോ റൈറ്റിംഗ് മെറ്റീരിയൽ ധാരാളം ഉണ്ടായിരുന്നെന്ന് മാത്രമല്ല, ഒരു ചിലവുമില്ലാത്ത റൈറ്റിംഗ് മെറ്റീരിയലായിരുന്നു. ആൻഡ് ഇതിൻ്റെ ലൈഫെന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം അത് പ്രൊഡ്യൂസ് ചെയ്ത് വെയിലത്ത് ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1000കണക്കിന് വർഷങ്ങൾ ഒരു ചേഞ്ചുമില്ലാതെ അത് സർവൈവ് ചെയ്യും. ബെസ്റ്റ് എക്സാമ്പിളാണ് എബ്ല ടാബ്ലെറ്റ്സ്. എബ്ല ടാബ്ലെറ്റ്സിന് ഇപ്പം 4500 വർഷം പഴക്കമുണ്ട്. ആ 4500 വർഷം പഴക്കമുള്ള ആ മൺഫലകം എടുത്തു കഴിഞ്ഞാൽ അത് വേണ്ടി വന്ന ബ്രഷും കൊണ്ടൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്ത രീതിയിലിരിക്കും. സോ അവർ എല്ലാ കാര്യങ്ങളും എഴുതുമായിരുന്നെന്ന് മാത്രമല്ല, എഴുതുവാൻ വേണ്ടി യാതൊരു ചിലവുമില്ലാത്ത ഇഷ്ടം പോലെ കളിമണ്ണുണ്ടായിരുന്നു. ആ കളിമണ്ണും കൊണ്ടുള്ള ഫലകങ്ങളുണ്ടാക്കി ഒരു നാരായണം കൊണ്ട് അതിൽ എഴുതേണ്ടതില്ല എഴുതി വെയിലത്ത് ഉണക്കി വെച്ച് കഴിഞ്ഞാൽ അത് വളരെ ഈസിയായിരുന്നു. ഇത്രയും ഡീറ്റെയിലിൽ ഞാൻ പറഞ്ഞതിനൊരു കാരണമുണ്ട്. ഈ ദൈവജനത്തിൻ്റെ ലൈഫ് നമ്മൾ കെയർഫുള്ളി പഠിച്ചു കഴിഞ്ഞാൽ ആദാമിൻ്റെ കാലം തൊട്ട് അവർക്ക് അവരുടെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിലായിട്ട് രേഖ മെയിൻറ്റെയിൻ ചെയ്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതെങ്ങനെ ചെയ്തു? മൺഫലകങ്ങൾ അതിലെഴുതി വെയിലത്തുണക്കി പെർമനൻ്റായി അടുത്ത തലമുറയ്ക്ക് ട്രാൻസ്ഫർ ചെയ്യുക. 21-ാം നൂറ്റാണ്ടിലുള്ള പലർക്കും അടുത്ത തലമുറയ്ക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ള ഒരു പരിചയം അത് ബേസിക്കലി ഇല്ലാതെയായി വരികയാണ്. എന്നാൽ ഒരു തലമുറ മുൻപ് വരെ ഞാൻ ഓർപ്പിക്കട്ടെ, ഒരു ഫാമിലിയിൽ ഉള്ള വാല്യബിളായിട്ടുള്ള ട്രഷേഴ്സ് അത് ആ ഫാമിലിയിൽ അടുത്ത ജനറേഷന് കൊടുക്കുമായിരുന്നു. അപ്പം അപ്പൻ്റെ വേദപുസ്തകം അത് ഇന്ന ആൾ, മാതാവിൻ്റെ വേദപുസ്തകം ഇന്ന ആൾ. ഈയിടെ ഞാൻ ഈ ആഴ്ച ലൈബ്രറി റിനോവേറ്റ് ചെയ്തപ്പോഴാണ് ശ്രദ്ധിച്ചത്, എൻ്റെ വല്യമ്മച്ചയുടെ ബൈബിൾ അതെൻ്റെ പോർഷനിലാണ് വന്നിരിക്കുന്നത്, എൻ്റെ കളക്ഷനിലുണ്ട്. അതുപോലെ തന്നെ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ എൻ്റെ ബൈബിൾ, എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബെസ്റ്റ് ബൈബിൾ, അത് ഞാൻ എൻ്റെ മകൾക്കാണ് കൊടുത്തത്. അവൾ പറഞ്ഞു, ഡാഡി ഞാൻ ലൈഫ് ലോങ് ഇത് വലിയൊരു ട്രഷറായിട്ട് സൂക്ഷിച്ച് വെക്കുന്നതായിരിക്കും. സോ അങ്ങനെ വളരെ കുറഞ്ഞെങ്കിലും ഇന്നും നമുക്കറിയാം ഫാമിലിയിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജനറേഷൻ ടു ജനറേഷൻ ട്രാൻസ്ഫർ ചെയ്യുമെന്ന്. സേഫായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു കാര്യം പറയാം, വീടിൻ്റെ ആധാരമൊക്കെ ജനറേഷൻ ടു ജനറേഷൻ ഇന്നും ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. ഈ ആധാരം പോലെ തന്നെ ഒരു കാലത്ത് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ജീനിയോളജി, വംശാവലി. പഴയ നിയമത്തിൽ ഈ വംശാവലിക്ക് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആ ജീനിയോളജിക്ക് അനുസരിച്ചായിരുന്നു കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇസ്രായേൽ മക്കൾ ഈ വലിയ ക്ഷാമം വരുമ്പോൾ അവരുടെ നാട് വിട്ട് അന്യനാട്ടിൽ പോയി സർവൈവ് ചെയ്ത് വർഷങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവരുടെ പ്രോപ്പർട്ടി അവർക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ അവർ ഏത് കുടുംബത്തിൽപ്പെട്ടത് എന്ന് തെളിയിച്ചാൽ മതിയായിരുന്നു, അല്ലാതെ ഒന്നും ഒരാധാരവും വേണ്ടായിരുന്നു. ബെസ്റ്റ് എക്സാമ്പിൾ രൂത്തിൻ്റെ ബുക്കിൽ നാം കാണുന്നു. സോ വംശാവലിക്ക് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. ആദാമിൻ്റെ കാലം തൊട്ടവർ അത് മെയിൻറ്റെയിൻ ചെയ്തു വന്നു എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഇസ്രായേൽ മക്കൾക്ക് വേറെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒരു അബ്രഹാമിൻ്റെ കാലം തൊട്ട് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാണുന്നു. അവർ ബേസിക്കലി നോൺ വെജിറ്റേറിയൻസ് ആയിരുന്നു. ഈ ലോകത്തിലുള്ള കൾച്ചേഴ്സ് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ചില ബുദ്ധിസ്റ്റ് രാജ്യങ്ങളും അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള ചില ഏരിയാസ് അല്ലാതെ ലോകത്തിലുള്ള മെജോറിറ്റി കൾച്ചേഴ്സ് നോൺ വെജിറ്റേറിയൻ ആയിരുന്നു. ബുദ്ധമതം ആചരിക്കുന്ന ജപ്പാൻകാർ അല്ലെ ടാവോ ഷിൻറ്റോ മതം ആചരിക്കുന്ന ജപ്പാൻകാർ No. 1 നോൺ വെജിറ്റേറിയൻസാണ്. ടാവോ ആൻഡ് ഷിൻറ്റോ മതക്കാരെ ചൈനീസിൻ്റെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു കൾച്ചറിലുള്ളവരും തിന്നാത്ത ജീവികളെ പോലും അവർ വേവിച്ച് തിന്നുന്നവരാണ്. സോ കഴിഞ്ഞ ഒരു 6000 വർഷങ്ങളുടെ ഹിസ്റ്ററി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ 6000 വർഷങ്ങളിൽ മനുഷ്യൻ വെജിറ്റേറിയനേക്കാൾ കൂടുതൽ നോൺ വെജിറ്റേറിയൻ ആയിരുന്നു. ഈ നോൺ വെജിറ്റേറിയനിൽ തന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ആടുമാടുകളെ വളർത്തുന്നത് അത് വലിയൊരു പ്രാക്ടീസായിരുന്നു. പഴയ നിയമത്തിൽ നാം വായിക്കുന്നത് ഏബ്രഹാം വാസ് വെരി റിച്ച്. ലോത്തും ഏബ്രഹാമും തമ്മിലുള്ള ഏത് വിഷയത്തിലാണ് പ്രോബ്ലം ഉണ്ടായത്? ഈ ആടുമാടുകൾക്ക് വേണ്ടിയുള്ള പുല്ല്, വെള്ളം. അവരെക്കുറിച്ച് പറയുന്നത് അവർ വെരി റിച്ച്. എന്ത് റിച്ചായിരുന്നു അവരുടെ ഉണ്ടായിരുന്നത്? ഗോൾഡ് ആണോ സിൽവർ ആണോ? ഗോൾഡ് ആൻഡ് സിൽവർ ഉണ്ടായിരുന്നു, എന്നാൽ അവരുടെ റിച്ചസ് ബേസിക്കലി ആനിമൽസ് ആയിരുന്നു, വളർത്തുന്ന ആനിമൽസ് ആയിരുന്നു. ഇയോബിൻ്റെ കാര്യവും നമ്മൾ അതുതന്നെ വായിക്കുന്നു. ഇയോബ് അബ്രഹാമിൻ്റെ സമകാലീനരായിരുന്നെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. സോ അന്ന് ഈ വളർത്തുമൃഗങ്ങൾ, പ്രത്യേകിച്ച് ആട് അല്ലാതെ ഇതുപോലുള്ള എല്ലാ ഈ ഫോർ ലെഗ്ഡ് ആയിട്ടുള്ള ആനിമൽസ്, അതിനെ ഭക്ഷിക്കുമ്പോൾ അതിൻ്റെ തോൽ എടുത്ത് ക്ലീൻ ചെയ്ത് പ്രോസസ്സ് ചെയ്ത് പ്രത്യേക ഒരു രീതിയിൽ ഒരു സൈസ് കല്ലും കൊണ്ട് അതിൻ്റെ മേളിൽ ഉരച്ച് അത് നല്ല സ്മൂത്ത് തിൻ ഷീറ്റ്സാക്കി മാറ്റിയിട്ട് എഴുതാൻ ഉപയോഗിക്കുമായിരുന്നു. ആക്ച്വലി പഴയ നിയമത്തിൻ്റെ ഇന്ന് ലഭ്യമായിട്ടുള്ള ഏറ്റവും പഴയ കോപ്പികൾ അതെല്ലാം അങ്ങനെ തോലിൽ എഴുതിയിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് അതിനെ ചുരുൾ എന്നുള്ള വാക്ക് വേദപുസ്തകത്തിൽ പിന്നെയും പിന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ ഓർപ്പിക്കട്ടെ. ഈ പശു അതുപോലെ ആ ഇനം ആനിമൽസിൻ്റെ തോലിന് വലിയ വലുപ്പമാണ്, വളരെ സ്ട്രോങ് ആണ്. അത് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറേയേറെ തോല് കിട്ടും. അതങ്ങോട്ട് കട്ട് ചെയ്ത് സ്ട്രിപ്സ് ആക്കും. ഈ സ്ട്രിപ്സ് എന്നിട്ട് അറ്റം ഇങ്ങനെ തുന്നിക്കെട്ടി വലിയ സ്ട്രിപ്സ് ആക്കുമായിരുന്നു. അതാണ് വേദോസ്ത എഴുതുവാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ചുരുൾ. ഒരു ഉദാഹരണം പറഞ്ഞാൽ യെശയ്യാവിൻ്റെ ഏതാണ്ട് BC കർത്താവിൻ്റെ കാലത്തേക്കാൾ ഏകദേശം 200 വർഷങ്ങൾക്ക് മുൻപ് പ്രൊഡ്യൂസ് ചെയ്ത തോലിൻ്റെ ഒരു ചുരുൾ കിട്ടിയിട്ടുണ്ട്. അത് ഏതാണ്ട് 25 അടി നീളമുണ്ട്. കർത്താവ് വേദപുസ്തകത്തിൽ നിന്ന് വായിച്ചതിനെക്കുറിച്ച് പറയുന്നത് കർത്താവ് അത് ഓപ്പൺ ചെയ്തു, എന്നിട്ട് ആ ഉദ്ദേശിച്ച ഭാഗത്ത് വന്നപ്പോൾ വായിച്ചു. അതെങ്ങനെ ഓപ്പൺ ചെയ്തത്? ഇതുപോലൊരു പുൾപിറ്റ് ഉണ്ടായിരുന്നു. ഈ പുൾപിറ്റ് നമ്മളല്ല, യഹൂദന്മാരാണ് കണ്ടുപിടിച്ചത്. ഇതിൻ്റെ മെയിൻ പർപ്പസ് ആ തോലിൻ്റെ ചുരുൾ വെക്കാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ടൈറ്റ് ചെയ്തുകൊണ്ട് പോയി, ഇവിടുന്ന് ലൂസ് ചെയ്തുകൊണ്ട് പോയി, ഇങ്ങനെ അല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട്. യഹൂദന്മാർ ഓപ്പോസിറ്റായിരുന്നു എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. കറക്റ്റ് പോർഷനിൽ വന്നു കഴിയുമ്പോൾ വായിക്കും. സോ അങ്ങനെയുള്ള തോലിൻ്റെ ചുരുളുകളിലായിരുന്നു അവർ എഴുതിയിരുന്നത്. സോ ഞാൻ ഓർപ്പിക്കട്ടെ, 2 രീതിയിലുള്ള റൈറ്റിംഗ് മെറ്റീരിയൽ യഹൂദന്മാർക്ക് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഒന്ന്, മൺഫലകങ്ങൾ, കാരണം കളിമൺ ഇഷ്ടംപോലെ അവൈലബിൾ ആയിരുന്നു. 2, അവർ ആനിമൽസിനെ വളർത്തിയവരായിരുന്നതുകൊണ്ട് തോലിൻ്റെ ചുരുളുകൾ ധാരാളം ഉണ്ടായിരുന്നു. ഇനി ഈ ചുരുളുകളുടെ വലുപ്പത്തെക്കുറിച്ച് നിങ്ങളൊരു വാക്കറിഞ്ഞിരിക്കണം. ദൈവം അനുവദിക്കുകയാണെങ്കിൽ ഇവിടുള്ള ജൂയിഷ് സിനഗോഗ് നിങ്ങൾ വിസിറ്റ് ചെയ്ത് അവിടുള്ള അവരുടെ ഗ്രന്ഥമൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കണം. ആക്ച്വലി ചില വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ ചില ദശാബ്ദങ്ങളായിട്ട് അതവർ ഓപ്പൺ ചെയ്ത് കാണിക്കാറില്ല. അതിന് ചില സെക്യൂരിറ്റി റീസൺസ് ഉണ്ട്. ആരോ കുറേ വളരെ പ്രഷ്യസ് സ്റ്റോൺസ് കൊടുത്തു. ആ സ്റ്റോൺസ് ഇതിൻ്റെ മേളിൽ എംബഡഡ് ആയിരുന്നു. അത് അവിടെ വന്ന ആരോ അതിൽ നിന്ന് മോഷ്ടിക്കാൻ ട്രൈ ചെയ്തപ്പോൾ തൊട്ട് പിന്നെ അത് കൂട്ടിയിട്ടിരിക്കും. ആരെയും അങ്ങനെ കാണിക്കത്തില്ല. സ്ക്രിയാച്ചേട്ടൻ ഓർമ്മയുണ്ടായിരിക്കും. ദൈവത്തിൻ്റെ പ്രോവിഡൻസ്. ഒരു പ്രാവശ്യം ചേട്ടൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ വന്ന ഒരാളിനെയും കൊണ്ട് ഞങ്ങൾ ജൂയിഷ് സിനഗോഗിൽ ചെന്നു കഴിഞ്ഞപ്പോൾ ദേ സൈഡ് നോ ഞങ്ങൾ ഓപ്പൺ ചെയ്യത്തില്ല. ദൈവത്തിൻ്റെ പ്രോവിഡൻസ്. അന്ന് ഇസ്രായേലിൽ നിന്ന് കുറച്ച് പേര് വന്നിരുന്നു, യഹൂദന്മാർ. അവർ വന്ന് അവരുടെ കയ്യെഴുത്ത് പ്രതികൾ കാണണമെന്ന് പറഞ്ഞപ്പോൾ ഇവരത് ഓപ്പൺ ചെയ്ത് കാണിച്ചു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ബൈബിളിൻ്റെ തോലിലുള്ള, അത് പ്രത്യേക രീതിയിലുള്ള തോലിലാണ് കയ്യെഴുത്ത് പ്രതി കാണും. ഒറ്റ പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ. അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും അതിൽ ഒരു ബുക്ക് അല്ലെങ്കിൽ പഞ്ചഗ്രന്ഥങ്ങൾ ഒന്നിച്ച്, അത് നമുക്കിങ്ങനെ ബുക്സ് കൊണ്ടു നടക്കുന്നതിലൊന്നും കൊണ്ടു നടക്കാൻ സാധിക്കും. ഇറ്റ് ഈസ് സോ ഹെവി. അത് തോളിലോ തലയിലോ മാത്രമേ വെച്ച് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. അത് ഓർഡിനറി തലയിലൊന്നും വെക്കാനും സാധിക്കത്തില്ലെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. സോ വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ ബുക്ക് ഐസായയൊക്കെ 10, 25, 30 അടി നീളമുള്ള തോലായിരുന്നു. ചെറിയ ബുക്സ്, ഈ ചെറിയ പ്രവാചകന്മാർ, അതിനത്രയും വലിയ നീണ്ട ഷീറ്റ്സ് വേണ്ടായിരുന്നു. അതുകൊണ്ട് സാധാരണ അവർ 4, 5 പ്രവാചകന്മാർ, ചെറിയ പ്രവാചകന്മാർ ഒരു ബുക്കിൽ ഒറ്റ ഒരു തോലിൽ അങ്ങോട്ട് കമ്പൈൻ ചെയ്യുമായിരുന്നു. അങ്ങനെ കമ്പൈൻ ചെയ്യുമ്പോൾ അതിൽ സാധാരണ ആദ്യത്തെ ബുക്ക് അല്ലെങ്കിൽ ഏറ്റവും പ്രോമിനൻ്റ് ബുക്കിൻ്റെ പേരിൽ ആ ചുരുളിന് അങ്ങ് പേര് കൊടുക്കുമായിരുന്നു. അതിൽ ആക്ച്വലി 3, 4 ബുക്സ് ഉണ്ട്. എന്നാൽ ഒരു ബുക്കിൻ്റെ പേരിലായിരുന്നു അത് അറിയപ്പെട്ടത്. അതെന്തുകൊണ്ട് ഞാൻ എടുത്തു പറഞ്ഞു, കീപ്പ് ഇറ്റ് ഇൻ മൈൻഡ്. അതിന് സമയം വരുമ്പോൾ ഞാനത് നിങ്ങളെ ഓർപ്പിക്കുന്നതായിരിക്കും. പലരെന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഓ ബ്രദറെ, ഈ 39 ബുക്സ് ക്യാനോനികമാണെന്ന് ബ്രദർ അവകാശപ്പെടുന്നു. ഈ 39 ബുക്ക് ഒരു ബൈൻഡിങ്ങിൽ എവിടെയെങ്കിലും കാണിച്ചു തരാൻ സാധിക്കുമോ? ഇത്രയും വലിയ ഒരു ചുരുളിലാണ്, മനുഷ്യനെ തോളെ കൊണ്ടുപോകാൻ സാധിക്കാത്തതുള്ള ഒരു ചുരുളിലാണ് മോശയുടെ പഞ്ചഗ്രന്ഥം. 5 ബുക്സിന് അത്രയും വലുപ്പമുള്ള ഒരു ഒരു സ്ക്രോളാണെങ്കിൽ 39 ബുക്സ് ആർക്കെങ്കിലും എവിടെയെങ്കിലും കമ്പൈൻ ചെയ്യാൻ സാധിക്കുമോ? അത് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കെങ്കിലും അത് ചുരുട്ടാനൊക്കുമോ? ആർക്കെങ്കിലും അത് തുറക്കാനൊക്കുമോ? നിങ്ങൾ പ്രസ്സിൽ പോയിട്ടുണ്ടെങ്കിൽ ഈ പ്രസ്സിൽ വലിയ റോൾ പേപ്പർ ഉപയോഗിക്കുന്ന ചിലർ, നിങ്ങൾ ഇവിടെ ഉള്ളൊരു ചിലർ കണ്ടിട്ടുള്ളതാണ് ഈ വെബ് ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. അതിലുള്ള ഒരു റോളൊക്കെ എന്തോ ഒരു വെയിറ്റാണ്. ആവറേജ് ആളുകൾ തെള്ളിയാൽ അത് മൂവ് ചെയ്യത്തില്ല. വേദപുസ്തകത്തിലെ പഴയ നിയമത്തിലെ 39 ബുക്സ് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞ് ഏതാണ്ട് അതുപോലെ ഇരിക്കും. അതുകൊണ്ട് ഒരിക്കലും അതൊന്നിച്ച് കമ്പൈൻ ചെയ്യാൻ വേണ്ടി ആരും ശ്രമിച്ചിട്ടില്ല. കാരണം അത് കമ്പൈൻ ചെയ്ത് എവിടെ കൊണ്ടുപോയി വെക്കും? ആര് സ്റ്റോർ ചെയ്യും? ഏത് പുൾപിറ്റേ വെച്ച് അത് വായിക്കാൻ സാധിക്കും? അതുകൊണ്ട് ബേസിക്കലി ഒരു 25, 30 അടിയായിരുന്നു മാക്സിമം ലെങ്ത്ത്. അങ്ങനെ മാക്സിമം ലെങ്ത്ത് ആയിരുന്നതുകൊണ്ട് വേദപുസ്തകത്തിൻ്റെ പഴയ നിയമത്തിലെ 39 ബുക്സ് ഒരു വോള്യൂമിൽ കമ്പൈൻ ചെയ്യാൻ സാധിക്കത്തില്ലായിരുന്നു എന്നുള്ള കാര്യം ഞാൻ ഇവിടെ ഓർപ്പിച്ച് മുന്നോട്ട് പോകട്ടെ. ഇത്രയും ബാക്ക്ഗ്രൗണ്ട് ആയി കഴിയുമ്പോൾ നിങ്ങൾ ചോദിച്ചെന്നിരിക്കും, ഹോ ദാറ്റ് ഈസ് ഗ്രേറ്റ്. എന്നാൽ ഒരു സംശയം, യേശുക്രിസ്തുവിൻ്റെ കാലത്ത് യേശുക്രിസ്തുവിനെ കണ്ടുകൊണ്ട് ക്രിസ്തുവിൻ്റെ കൂടെ നടന്ന മത്തായിയാണ് ആദ്യത്തെ സുവിശേഷം എഴുതിയത്. അത് തന്നെ കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിൻ്റെ 5 വർഷത്തിനുള്ളിൽ അത് എഴുതി തീർത്തു. എഴുതാൻ തുടങ്ങിയത് 5 വർഷം മുമ്പാണെന്ന് ചിന്തിക്കരുത്. മത്തായി ഒരു ബേസിക്കലി ഒരു ചുങ്കക്കാരനായിരുന്നുകൊണ്ട് മത്തായിയുടെ ജീവിതം മുഴുവൻ റെക്കോർഡ് കീപ്പിംഗ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് മത്തായി സാധാരണ ഈ ഡ്രാഫ്റ്റ്സ്മാൻ ചെയ്യുന്നത് പോലെ വളരെ ആക്യുറേറ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി കുറേ ടൈം എടുത്തു കാണും ആക്യുറേറ്റ് ആയിട്ട് എഴുതാൻ. ഏതായാലും കർത്താവിൻ്റെ സ്വർഗാരോഹണം കഴിഞ്ഞ 5 വർഷത്തിനകം മത്തായി അത് എഴുതിയിരുന്നു. അതുകൊണ്ട് മത്തായി കർത്താവായ യേശുക്രിസ്തു ചെയ്തതിന് ദൃക്സാക്ഷിയായിരുന്നെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. നിങ്ങൾ ചോദിച്ചെന്നിരിക്കെ ഈ മോശയുടെ സമയത്ത് മോശ ആദാമിൻ്റെ കാര്യം എഴുതിയിരിക്കുന്നു, ആദാം കഴിഞ്ഞ് നോഹയുടെ കാര്യം എഴുതിയിരിക്കുന്നു, നോഹ കഴിഞ്ഞുള്ള ഹിസ്റ്ററിയൊക്കെ എഴുതിയിരിക്കുന്നു. അവിടെ ദൃക്സാക്ഷി വല്ലവരും ഉണ്ടായിരുന്നു. അതിന് ആ വിഷയം എടുക്കുന്നതിന് മുൻപ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഒരു വ്യക്തി കണ്ടിട്ടുള്ള കാര്യം ആക്യുറേറ്റായിട്ട് മറ്റൊരു വ്യക്തിക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഒരെത്ര തലമുറ അത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കും? ഒരു 4-5 തലമുറ ഈസി ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കും. ഞാനതിന് ദൃക്സാക്ഷിയാണ്. കാരണം ഈ എൻ്റെ വലിയ വലിയ അപ്പച്ചൻ എനിക്ക് 10 വയസ്സായപ്പോഴാണ് മരിച്ചത്. 103-ാം വയസ്സിൽ മരിച്ചു. ആ വലിയ വലിയ അപ്പച്ചൻ അന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എനിക്കിന്നും ഓർമ്മയുണ്ട്. ഫോർ എക്സാമ്പിൾ, അന്നത്തെ കാലത്തെ സിസ്റ്റമിനനുസരിച്ച് ഞങ്ങൾക്ക് നോർമലിനേക്കാൾ വലിയൊരു കുളിമുറിയായിരുന്നു. സാധാരണ ഓലയുടെ, ഞങ്ങൾ വീട്ടുകാരെല്ലാം ഓലയുടെ കുളിമുറിയിലായിരുന്നു കുളിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ വീട്ടുകാർ ഉപയോഗിക്കാതെ അബാൻഡൻ ചെയ്തിട്ടിരുന്ന ഒരു വലിയൊരു കുളിമുറി ഉണ്ടായിരുന്നു, യൂസ് ചെയ്യത്തേ ഇല്ലായിരുന്നു. ഓഫ് കോഴ്സ് ഞാൻ MSc കഴിഞ്ഞ് 3 വർഷം എൻ്റെ വല്യപ്പച്ചൻ്റെ കൂടെ പോയി താമസിച്ചപ്പോൾ ഞാൻ അതേ യൂസ് ചെയ്യത്തുള്ളായിരുന്നു. എനിക്ക് അപ്പോഴത്തേക്ക് ഈ ഓല വലിയ വിഷമമായി തീർന്നു. ഞാൻ പലപ്പോഴും ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിനോട് ചോദിച്ചിട്ടുണ്ട്, ഇത്രയും വലിയ കുളിമുറി എന്തിന്? അത് മോനെ, ഞാൻ ഒരു യുവാവായിരുന്ന സമയത്ത് അന്നുള്ള മിഷണറി സായിപ്പന്മാർ വന്ന് നമ്മുടെ വീട്ടിൽ താമസിക്കുമായിരുന്നു. അവർ വീട്ടിൽ താമസിക്കുമ്പോൾ ഓലയുടെ ബാത്റൂമിലോട്ട് അവരെ വിടുന്നത് വിഷമ, അതിനു വേണ്ടി ഞാൻ പണിയിപ്പിച്ചതാണ് ഈ വലിയ കുളിമുറി. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ കുളിമുറിയുമായിട്ട് ബന്ധപ്പെട്ട് പല രീതിയിലുള്ള, നമ്മളെങ്ങും കണ്ടിട്ടില്ലാത്ത പല രീതിയിലുള്ള അറ്റാച്ച്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ, ആ കുളിമുറിയുടെ തൊട്ട് സൈഡിൽ 5 സ്റ്റെപ്സ് കയറി പോകാവുന്ന 5 സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. ആ സ്റ്റെപ്പ് കഴിഞ്ഞാൽ വലിയൊരു പില്ലർ, ഭയങ്കര വീതിയുള്ളൊരു പില്ലർ. ആ പില്ലർ, ഈ 5-ാമത്തെ സ്റ്റെപ്പിൽ കയറി പില്ലറിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ വീതിയുള്ള പില്ലറിൻ്റെ നടുക്ക് ഒരു കുഴി പോലെ. ഞാൻ എപ്പോഴും വല്യപ്പച്ചനോട് ചോദിക്കാറുണ്ട്, ഞാൻ ലൈഫിൽ ഒത്തിരി ആ സ്റ്റെപ്സ് കയറി ഇരുന്നിട്ടുള്ളതാണ്. 5 വയസ്സ് വരെ ഇരുന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഓരോ വർഷം അവധിക്ക് പോകുമ്പോൾ ധാരാളം സമയം ആ സ്റ്റെപ്സ് കയറി ഇരുന്നിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഞാൻ 3 വർഷം എൻ്റെ വല്യപ്പച്ചൻ്റെ കൂടെ താമസിച്ച് കേരളത്തിൽ ജോലി ചെയ്യുകയും തിയോളജി പഠിക്കുകയും ചെയ്ത സമയത്ത് എപ്പോഴും അതേ പോയി ഇരിക്കുമായിരുന്നു. വാട്ട് വാസ് ദാറ്റ്? വല്യപ്പച്ചൻ പറഞ്ഞു തന്നത്, സായിപ്പന്മാർ വരുന്ന വിദേശത്ത് അവർ വെള്ളം കോരി ഒഴിച്ചല്ല കുളിക്കുന്ന, അവർ ഷവർ ബാത്താണ് എടുക്കുന്നത്. അതുകൊണ്ട് ഈ വീട്ടിൽ വരുന്ന സായിപ്പന്മാർക്ക് ഷവർ ബാത്ത് കൊടുക്കുവാൻ വേണ്ടി ഈ വലിയ പില്ലറിൻ്റെ മേളിൽ വലിയൊരു ടാങ്ക് കൊണ്ടുപോയി വെക്കുമായിരുന്നു. ആ ടാങ്കിൽ നിന്നൊരു പൈപ്പ് ഘടിപ്പിച്ച് ബാത്റൂമിൽ കൊണ്ടുപോയി അതിൻ്റെ അറ്റത്ത് ഒരു ടാപ്പും ഒരു ഷവറും ഉണ്ടായിരുന്നു. വീട്ടിലുള്ള സ്ത്രീകൾ അല്ലെ വീട്ടിലുള്ള പുരുഷന്മാർ അല്ലെ വേലക്കാർ സായിപ്പ് കുളിക്കുന്ന സമയമാകുമ്പോൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരി ഈ ടാങ്കിൽ ഒഴിക്കുമായിരുന്നു. അത് ആ വെള്ളം ഉപയോഗിച്ച് സായിപ്പ് നല്ല ഷവർ ബാത്ത് എടുക്കുമായിരുന്നു. എത്ര തലമുറ മുൻപ് പറഞ്ഞ കാര്യമാണ്. മൈ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് ഫാദർ, ഫാദർ, ഞാൻ 4 തലമുറ മുൻപ് ഞങ്ങളുടെ വീട്ടിൽ നടന്ന കാര്യം ഇന്നും എനിക്ക് അതെൻ്റെ കണ്ണിൻ്റെ മുൻപിൽ നടന്നതായിട്ട് ഓർമ്മയുണ്ട്. നാം മനസ്സിലാക്കേണ്ടത്, യാതൊരു രീതിയിലും ഓർമ്മയില്ലാത്ത നമ്മുടെ തലമുറയിൽ എനിക്ക് 4 തലമുറ മുൻപുള്ള കാര്യങ്ങൾ ഓർമ്മയുണ്ടെങ്കിൽ, ആദ്യ തലമുറകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കംപ്ലീറ്റ് ബുക്സ് കാണാതെ പഠിക്കുമായിരുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സമയത്തുള്ള പരീശന്മാർ മോശയുടെ 5 ഗ്രന്ഥങ്ങൾ കാണാതെ പഠിക്കുന്നവരായിരുന്നു. പഠിച്ചു കഴിഞ്ഞ് അവർക്ക് ആ പൊസിഷൻ കിട്ടത്തുള്ളായിരുന്നു. അതിൽ 1000 കണക്കിന് വർഷം മുൻപുണ്ടായിരുന്നവരുടെ ഓർമ്മ നാം ശ്രദ്ധിക്കണം. അന്ന് ആ ഇൻഫർമേഷൻ എങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്തെന്നുള്ളത് ഒരു ചാർട്ടുണ്ട്. 10-ാം പോയിൻറ്റിൽ ആ 10-ാം പോയിൻറ്റിലെ ചാർട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ ആദാം മരിക്കുന്നതിന് 100 വർഷങ്ങൾക്ക് മുൻപാണ് മെഥുശേല ജനിച്ചത്. ഓക്കെ, അതിൽ ലാമേക്കെന്ന് എഴുതിയിരിക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം. ലാമേക്കിന് 55 വയസ്സായപ്പോഴാണ് ആദാം മരിച്ചത്. സോ ആദാം ഷേത്ത്, ഏനോഷ്, കൈനാൻ, മെഹലായേൽ, ജാരേദ്, ഏനോക്ക്, മെഥുശേല, ലാമേക്ക്, ഇത്രയും തലമുറകൾക്ക് തൻ്റെ ഓർമ്മ പങ്കിടാൻ സാധിച്ചിട്ടുണ്ട്. ആദാം മരിച്ചു കഴിഞ്ഞ് 55 വർഷം കഴിഞ്ഞപ്പോഴാണ് ലാമേക്ക് മരിച്ചത്. ഈ ലാമേക്കിനെ ഞാൻ എന്തുകൊണ്ട് എടുത്തു പറഞ്ഞെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ഈ ലാമേക്ക് മരിക്കുന്നതിന് 595 വർഷം മുമ്പാണ് നോഹ ജനിച്ചത്. ആദാമിൽ നിന്ന് ഡയറക്റ്റ്ലി ഇൻഫർമേഷൻ കിട്ടിയ ലാമേക്ക് നോഹയുടെ കൂടെ 595 വർഷം ജീവിച്ചു. സോ ആദാം തൊട്ട് നോഹ വരെയുള്ള ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി എത്ര തലമുറ വേണ്ടി വന്നു? 3. ആദാം, ലാമേക്ക്, നോഹ. ഇതുപോലെ നമ്മൾ ഈ ചാർട്ട് അങ്ങോട്ട് മുന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ അബ്രഹാമിൻ്റെ ഫാദർ തേരാ നോഹയുമായിട്ട് 157 വർഷം പങ്കിട്ടു. നാലാമത്തെ തലമുറയായി. അബ്രഹാം 5ാമത്തെ തലമുറയായിരുന്നു. ഞാൻ ഓർപ്പിക്കട്ടെ, ആദാമിൻ്റെ സൃഷ്ടി കഴിഞ്ഞ് ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന, ആക്ച്വലി 5ാമത്തെ തലമുറയല്ല, ഇൻഫർമേഷൻ ഡയറക്റ്റ്ലി ട്രാൻസ്മിറ്റ് ചെയ്ത 5ാമത്തെ തലമുറയായിരുന്നു അബ്രഹാം. അബ്രഹാമിൻ്റെ കാലമായപ്പോഴത്തേക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിലായിട്ട് റെക്കോർഡ് ചെയ്യുന്ന ഹാബിറ്റ് മനുഷ്യർക്കായി കഴിഞ്ഞായിരുന്നു. അബ്രഹാമിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഞാനൊരു കാര്യം പറയട്ടെ. മിഡിൽ ഈസ്റ്റിൽ വലിയൊരു മൗണ്ടൻ, വലിയെന്ന് പറഞ്ഞാൽ മനുഷ്യന് വിശ്വസിക്കാൻ സാധിക്കാത്തതുപോലുള്ളൊരു മൗണ്ടൻ, ആ മൗണ്ടൻ മഴയുടെ കാരണം കൊണ്ട് അതിൻ്റെ മണ്ണിടിഞ്ഞു കഴിഞ്ഞപ്പോൾ ആളുകൾ കാണുന്നത് ഇഷ്ടിക, നല്ല സൂപ്പർ ഇഷ്ടിക. അപ്പോൾ അവിടുന്ന് മനുഷ്യർ വന്ന് ഇഷ്ടിക എടുത്ത് കൊണ്ടുപോയി അവരുടെ വീട് പണിയാൻ തുടങ്ങി. അങ്ങനെ ഡസൻ കണക്കിനല്ല 100 കണക്കിന് വീടുകൾ പണിത് കഴിഞ്ഞപ്പോഴാണ് ആരോ ആർക്കിയോളജിസ്റ്റിന് തോന്നി, അയ്യോ ഇത് ഏതോ പഴയ പട്ടണമാണെന്നല്ലോ എന്ന്. അങ്ങനെ അവർ ഈ മനുഷ്യരെല്ലാം സ്റ്റോപ്പ് ചെയ്ത് ആ പട്ടണം പരിശോധിച്ചപ്പം അബ്രഹാം വിട്ടുപോയ ആ ഓർ എന്ന പട്ടണമായിരുന്നു. ആ പട്ടണം കംപ്ലീറ്റ്ലി ഇതുവരെയും എക്സ്കവേറ്റ് ചെയ്യാൻ സാധിച്ചില്ല, അത്ര വലുപ്പമുണ്ട്. എന്നാൽ എക്സ്കവേറ്റ് ചെയ്തതിൽ നിന്ന് മനസ്സിലാകുന്നത് എല്ലാ കാര്യവും ഡീറ്റെയിലായിട്ട് റെക്കോർഡ് ചെയ്യുന്ന ഒരു കൾച്ചറായിരുന്നു അബ്രഹാമിൻ്റെ. ആൻഡ് അബ്രഹാമിൻ്റെ സമയമായപ്പോഴത്തേക്ക് ആനിമൽസും ധാരാളമായി കഴിഞ്ഞു. അബ്രഹാമിന് ദൈവം കൊടുത്തിരുന്ന വെളിപ്പാടുകൾ, സി ആദാം, ഞാൻ ഓർപ്പിച്ചതുപോലെ ആദാം, ലാമേക്ക്, തേറ 3, അബ്രഹാം 4ാം തലമുറയായിരുന്നു. അബ്രഹാമിൻ്റെ തലമുറയായപ്പോഴത്തേക്ക് തോലിൻ്റെ ഈ വലിയ ചുരുളുകളിൽ ഈ കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തി വെക്കുവാൻ യാതൊരു തടസ്സം. 4 തലമുറയുള്ളൂ. ഞാൻ എൻ്റെ വലിയ വലിയ അപ്പച്ചനെ കണ്ട ആ പ്രതീതിയാണ് അബ്രഹാമിനുള്ളത് എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ജസ്റ്റ് 4 ജനറേഷൻസ്. അബ്രഹാമിൻ്റെ കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അങ്ങ് ഈ ഇഷ്ടംപോലെ അങ്ങ് ലെതർ റൈറ്റിങ്സ് ആയിരുന്നു. ആൻഡ് അത് പിന്നെ ഇൻഫർമേഷൻ മുന്നോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാൻ യാതൊരു പ്രോബ്ലം ഇല്ലായിരുന്നു. ആ ഇൻഫർമേഷനിൽ നിന്ന് ദൈവാത്മാവ് പ്രേരിപ്പിച്ചതിനനുസരിച്ചാണ് മോശ തൻ്റെ പഞ്ചഗ്രന്ഥങ്ങളും അതുപോലെ തന്നെ ഇയ്യോബിൻ്റെ ഗ്രന്ഥവും എഴുതിയെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ക്ലോസിങ്ങിൽ ഒരു പ്രാവശ്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ, ബൈബിളിനെക്കുറിച്ച് ഇഗ്നറൻസ് വളരെയധികമാണ്. അതുകൊണ്ട് ബൈബിളിനെ ആരെങ്കിലും അങ്ങോട്ട് ചോദ്യം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കങ്ങ് വെപ്രാളമാണ് പലർക്ക്. അയ്യോ അയ്യോ ശരിയാണെന്നല്ലോ, അന്ന് ബുക്സ് ഉണ്ടായിരുന്നു, റൈറ്റിങ്സ് ഉണ്ടായിരുന്നു, ഇതിലെന്തെങ്കിലും മനുഷ്യൻ ആർട്ടിഫിഷ്യലായിട്ട് കാണിച്ചിട്ടുണ്ടോ, എങ്ങനെ ഈ കാനോണിക ഗ്രന്ഥങ്ങൾ നമ്മുടെ അടുത്തെത്തി? ഇന്ന് അതിൻ്റെ ഒരു പശ്ചാത്തലം ഞാൻ നിങ്ങൾക്ക് തന്നു. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ്റെ സൃഷ്ടി തൊട്ട് മനുഷ്യൻ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തുന്നവനായിരുന്നു. മനുഷ്യന് സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു, ബുക്സ് ഉണ്ടായിരുന്നു, ലൈബ്രറീസ് ഉണ്ടായിരുന്നു, അവരവരുടെ തലമുറയുടെ റെക്കേർഡ്സ് വെക്കുമായിരുന്നു. പ്രത്യേകിച്ച് ആദാം തൊട്ട ആളുകൾ അവർ റെക്കേർഡ്സ് വെച്ചിരുന്നു. അങ്ങനെ 4 തലമുറ മറികടന്നപ്പോഴത്തേക്ക് ആദാമിൻ്റെ കയ്യിൽ നിന്നുള്ള ഇൻഫോർമേഷൻ അബ്രഹാമിൻ്റെ കയ്യിൽ എത്തിച്ചേർന്നു. അബ്രഹാം കഴിഞ്ഞ് പിന്നെ മോശയുടെ സമയം എന്ന് പറഞ്ഞാൽ 400 വർഷമേ ഉള്ളൂ, വിച്ച് ഈസ് നോട്ട് എ ബിഗ് തിങ് എന്ന് മാത്രമല്ല അപ്പോഴത്തേക്ക് റൈറ്റിങ്സ്, പ്രത്യേകിച്ച് ലെതർ റൈറ്റിങ്സ് അങ്ങ് ഒത്തിരിയധികം കൂടിയിരുന്നു. ഇക്കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടി ദൈവം നമ്മളേവരെയും സഹായിക്കട്ടെ.